ഒരാളും നിൽക്കരുത്. എസ് എസ് എഫിന്റെ വോളണ്ടറിയമാർ, എക്സിക്യൂട്ടീവുകൾ, എല്ലാവരും സഹസിര ആ ബാക്കിൽ നിൽക്കുന്നവർ ഇൻഷാല്ലാ മുമ്പിലേക്ക് കടന്നു വരിക. എല്ലാവരും, ഒരാളും സഹസിന്റെ ഇടതോ വലതോ എവിടെയും ബാക്കിൽ എവിടെയും നിൽക്കാതെ ഉസ്താദിന്റെ പ്രഭാഷണം ഇൻഷാല്ലാ ആരംഭിക്കാൻ പോവുകയാണ്. ഒരിക്കൽ കൂടി ഈ കബക്ക ശാഖയുടെ എസ് വി എസിന്റെ വകയിലായും എസ് എസ് എഫിന്റെ വകയിലായും ബഹുമാനപ്പെട്ട മസൂദ് സഖാഫി ഗൂഢുള്ളവർക്ക് 1000 സ്വാഗതങ്ങൾ അറിയിച്ചുകൊണ്ട് സ്നേഹ ആദരവോടെ പ്രഭാഷണത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും. بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ومولانا محمدا صلى الله عليه وسلم عبده ورسوله اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آله وأصحابه سيدنا ومولانا محمد على جميع الانبياء والمرسلين والهم وصحبهم والتابعين لهم باحسان الى يوم الدين اما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم من كان يريد حرث الاخره نزد له في حرثه ومن كان يريد حرث الدنيا نؤته منها وما له في الآخرة من نصيب صدق الله العلي العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين نعمتان مقبول فيهما كثير من الناس الصحة والفراغ صدق شفيعنا رسول الله صلى الله عليه وسلم مولاي صل وسلم مدام ددي أزكى صلاة وتسليم بلا عدد على شفيع الورى ذي الجود والمدد يا سيدي يا رسول الله خذ بيدي ما لي سواك فلا ألوي على أحد يا سيدي يا رسول الله خذ بيدي ما لي سواك فلا ألوي على أحد يا سيدي يا رسول الله خذ بيدي ما لي سواك فلا ألوي على أحد سمادرني يا رايا استاذ ماري پنڈیدن ماري نداکلے مانیا سہودرن ماري സഹോദരിമാരെ, സുഹൃത്തുക്കളെ, വളരെ വിശാലമായ രീതിയിൽ തന്നെ ഒരു മഹത്തായ യൂണിറ്റ് സമ്മേളനം ഈ രൂപത്തിലും ഭാവത്തിലും സംഘടിപ്പിച്ച് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി നാം ചെയ്യുന്ന ഈ ഖിദ്മകളെല്ലാം പൂർണാർത്ഥത്തിൽ നല്ല അമലായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് കാലം വിശുദ്ധ ദീനിന് വേണ്ടി ആത്മാർത്ഥമായി ഖിദ്മത്ത് ചെയ്യാൻ നമുക്കും നമ്മുടെ സാദാത്തുക്കൾ, ഉസ്താദുമാർ, നേതാക്കൾ, മാതാപിതാക്കൾ, സന്താനങ്ങൾ, ശിഷ്യന്മാർ, സഹപാഠികൾ, സഹപ്രവർത്തകർ
എല്ലാവർക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. വിശുദ്ധ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്തത് കാരണം ദുനിയാവിലും ആഖിറത്തിലും വലിയ വിജയം വരിക്കുന്നവരിൽ അല്ലാഹു അവരെയും നമ്മെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുന്നു. ഏറെ നേരം വിവിധ ആളുകൾ വിവിധ വിഷയങ്ങൾ അധികരിച്ച് നിങ്ങളോട് സംവദിച്ചിട്ടുണ്ട്. കൂടുതലായി ബുദ്ധിമുട്ടാക്കാതെ വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം നാം എല്ലാവരും മുഅ്മിനുകളായി ഇസ്ലാമിൽ മെമ്പർഷിപ്പ് ഉള്ളവരായി എന്നതാ. അതാരുടെയും അവകാശം അല്ല, അല്ലാഹു നൽകിയ മഹത്തായ ഔദാര്യമാണ്. ആ വലിയ അനുഗ്രഹം യഥാർത്ഥ രൂപത്തിൽ നിലനിന്ന് കിട്ടാനും നടത്തിക്കൊണ്ടുപോകാനുമാണ് പരിശുദ്ധരായ സാത്വികരായ ഉലമാക്കൾ സാദാത്തുക്കൾ നേതൃത്വം നൽകി ദീനി ഖിദ്മത്ത് സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ ദീൻ അത് വളർത്തുന്നതിലും ഉയർത്തുന്നതിലും എല്ലാ മനുഷ്യരോടും സ്നേഹവും സൗഹാർദ്ദവും കാണിക്കുന്നതിലും നമുക്കെല്ലാവർക്കും വലിയ ഉത്തരവാദിത്വം അല്ലാഹു നൽകിയിട്ടുണ്ട്. ആ ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിക്കുമ്പോഴാണ് നാം ജനങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും വലിയ സ്വീകാര്യതയുള്ളവരായി തീരുന്നത്. എല്ലാ പുരുഷന്മാർക്കും സഹോദരിമാർക്കും ഈ ഹ്രസ്വകാല ജീവിതത്തിനിടയിൽ നിർവഹിക്കാനുള്ള ഏറ്റവും വലിയ കടമയും കടപ്പാടും അവരോടും അവരെ കുടുംബങ്ങളോടും പരിസരങ്ങളോടും ബന്ധുക്കളോടും എല്ലാം നന്മ ഉപദേശിക്കാനും തിന്മയെ തടയാനും ഉള്ള കഴിവ് ആർജിക്കലാണ്. അതിനുവേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ജീവിതത്തിന്റെ സർവമാന സൗകര്യങ്ങളും സംവിധാനങ്ങളും നമുക്ക് ഒരുക്കി തന്നിട്ടുള്ളത്. ഏത് മേഖലയിൽ എത്തിപ്പെട്ടാലും ഏത് ജോലിയെടുക്കുന്ന ആളാണെങ്കിലും ഏത് ഭാഷയിലും നാട്ടിലും താമസിക്കുന്നവനാണെങ്കിലും ഏത് ഭാഷ കൈകാര്യം ചെയ്യുന്ന ആളാണെങ്കിലും അല്ലാഹുവിന്റെ ദീൻ നന്നായി പഠിച്ച് വിശുദ്ധ ദീനിന്റെ സുന്ദരമായ സന്ദേശം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനുള്ള വലിയ തയ്യാറെടുപ്പും അതിന്റെ ഒഴിവും കഴിവും നാം എല്ലാവരും കണ്ടെത്തേണ്ടതുണ്ട്. നമ്മുടെ സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ നേട്ടവും ബറക്കത്തും ഉള്ള സമയമാണ് യുവത്വകാലം എന്നത്. യുവത്വം അല്ലാഹുവിന്റെ പൊരുത്തത്തിലാക്കി മാറ്റാൻ സാധിച്ചാൽ വാർദ്ധക്യകാലത്ത് ക്ഷീണം ബാധിച്ച് കിടക്കുന്ന ആളാണെങ്കിലും ഒന്നും നഷ്ടപ്പെടാനില്ല. 15 മുതൽ അല്ലെങ്കിൽ 13 മുതൽ വരെ 40 വരെയുള്ള ഏറ്റവും സുന്ദരമായ കാലം അത് അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി കഴിവിന്റെ പരമാവധി ചെലവഴിക്കാനുള്ള അവസരം ഇവിടെ ഒരുക്കി കൊടുക്കേണ്ടത് പ്രധാനമായും രക്ഷിതാക്കളാണ്. ഞാൻ ആദ്യമായി നല്ല യുവത്വം നല്ല യുവത രൂപപ്പെട്ടു വരുന്നവരിൽ സമൂഹത്തിനും നമുക്കും ഉള്ള പങ്കാണ് ഞാൻ ആദ്യമായി പറയുന്നത്. നല്ല ഒരു സമൂഹം വളർന്നു വരുന്നതിൽ രക്ഷിതാക്കൾക്ക് വലിയ ഒരു പങ്കുണ്ട്. അത് ഒരു നിലക്കും വിഘ്നം വരുത്താതെ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ബാപ്പയും ഉമ്മയും മാതൃകായോഗ്യരാകണം എന്നതാണ്. ബാപ്പാനെയും ഉമ്മാനെയും വല്യപ്പയെയും വല്യുമ്മയെയും കണ്ടു പഠിക്കാൻ മാത്രം അവർ പക്വമതികളാകണം. അതുകൊണ്ടാണ് നാം എല്ലാവരും അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത്, വജ്അൽനാ ലിൽമുത്തഖീന ഇമാമാ. അല്ലാഹുവേ,
ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ നൽകുന്ന മക്കളും പേരമക്കളും അവരെ ഏറ്റവും നല്ലവരാക്കി നീ മാറ്റിത്തരണം. കൺകുളിർമയേകുന്നവരാക്കി മാറ്റിത്തരണം. ربنا هب لنا من ازواجنا وذرياتنا قرة اعين ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ നൽകുന്നവരെ അഥവാ മക്കളെയും പേരമക്കളെയും കുറത്തായു കൺകുളിർമയേകുന്നവരാക്കി തരണം. കൺകുളിർമ ഉദ്ദേശിക്കുന്നത് ഒരിക്കലും ഭൗതിക തലങ്ങളിൽ അല്ല. ഇമാം റാസി റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഖുർആൻ മുഫസ്സിറുകൾ പറഞ്ഞു, കുറത്തായുനിൻ ഫിദ്ദീൻ ലാ ഫിദ്ദുനിയാ, ഭൗതിക ലോകത്തുള്ള കൺകുളിർമയല്ല ഉദ്ദേശിക്കുന്നത്, ദീനിൽ ഉള്ള കൺകുളിർമയാണ്. ആ മകന്റെ ജീവിതവും അവന്റെ പ്രവർത്തനവും അവന്റെ സ്വഭാവ വിശുദ്ധിയും അവൻ നയിക്കുന്ന അവൻ നേതൃത്വം നൽകുന്ന അവൻ അംഗത്വം എടുത്ത ദീനീ ഖിദ്മത്തിൽ ഉള്ള സൗന്ദര്യവും കണ്ടിട്ട് മാതാപിതാക്കൾക്ക് വരുന്നൊരു സന്തോഷം ഉണ്ട്. അൽഹംദുലില്ലാ, ഈ മകനെങ്ങാനും ഇല്ലെങ്കിൽ ആഖിറത്തിൽ എനിക്കൊന്നും പറയാനുണ്ടാകില്ലല്ലോ. ഈ പേരക്കുട്ടികൾ എനിക്ക് അല്ലാഹു തന്നില്ലെങ്കിൽ ഇവരെ പറ്റി അഭിമാനിക്കാൻ എനിക്ക് ആരും ഉണ്ടാകില്ലല്ലോ എന്ന നിലക്ക് നാം അല്ലാഹുവിനോട് ചോദിക്കുന്നത്, ദീനിൽ അവർ കുളിർമയുള്ളവരാകണം, കൺകുളിർമയുള്ളവരാകണം. അതിന് നന്നായി ദീൻ പഠിപ്പിക്കുകയും ദീനീ ഖിദ്മത്തിൽ അവരെ തൽപരരാക്കുകയും വേണം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, പൂർവകാലത്ത് ജീവിച്ചിരുന്ന വലിയ വലിയ പണ്ഡിതന്മാരുടെ മാതാക്കളും പിതാക്കളും ആ വഴിക്കാണ് സന്താനങ്ങളെ വഴി നടത്തിയത്. ഇമാം നബവി റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് കച്ചവടക്കാരനായ നല്ല മനുഷ്യനാണ്. പക്ഷേ മകനാകുന്ന ഇമാം നബവി റളിയല്ലാഹു അൻഹുവിൽ ബാപ്പ രൂപപ്പെടുത്തിയ കൺകുളിർമയാണല്ലോ പിന്നീട് ഹ്രസ്വകാലം കൊണ്ട് ലോകം മുഴുവനും അനുഭവിച്ചത്. എങ്ങനെയാണ് ബാപ്പ അനുഭവപ്പെടുത്തിയ രൂപപ്പെടുത്തിയ വഴി? ഇൽമിന്റെ വഴിയിലേക്ക് ഇമാം നബി റളിയല്ലാഹു അൻഹുവിനെ കൈപിടിച്ചു കൊണ്ടുപോകാൻ കാരണമാക്കിയ കാര്യം എന്താണ്? രക്ഷിതാക്കളോട് ഞാൻ പറയട്ടെ, നേർരേഖ വരച്ചു കൊടുക്കുന്നവർ നമ്മളാകണം. നന്മയിൽ മുൻപന്തിയിൽ നിൽക്കുന്നവര് ബാപ്പയും ഉമ്മയുമാകണം. എല്ലാ ദിക്റും അദബും പഠിക്കുന്നത് ബാപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നുമാകണം. അദബ് അല്ലാഹു നൽകുന്നതല്ല. അതുകൊണ്ടാണ് അദബിനു മാത്രം ഒരു കിതാബ് എഴുതിയ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ആദ്യം തന്നെ ആ കിതാബിൽ പഠിപ്പിക്കുന്ന അദബ് മാതാപിതാക്കളോടുള്ള അദബാണ്. മാതാപിതാക്കൾ മക്കൾക്ക് പകർന്നു കൊടുക്കേണ്ട അദബാണ്. അവിടെ മഹാനവർകൾ പറഞ്ഞു, അസ്സലാഹു മിനല്ലാഹ്, ഒരാൾ നല്ല ആളായി തീരുന്നത് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന ഔദാര്യമാണ്. സ്വാലിഹായി തീരുക അള്ളാഹു നൽകുന്ന മഹത്തായ ഔദാര്യമാണ്. അതേ സമയത്ത് വൽ അദബു മിനൽ വാലിദൈൻ, അദബ് വേണോ മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കണം. കച്ചവടക്കാരനായ പിതാവിന് ജനിച്ച മകൻ ഇൽമിന്റെ വഴിയിലേക്ക് പ്രവേശിക്കാനുള്ള കാരണം ആ കുട്ടിയുടെ ചെറുപ്പകാലത്തെ ജീവിതത്തെ വിശേഷം, ജീവിതത്തിന്റെ സന്തോഷം, പരിസരത്തുകൂടെ നടന്നു പോകുന്ന വലിയൊരു പണ്ഡിതൻ വാസനിച്ചു എന്നതാണ്. ഇമാം നബവി റളിയല്ലാഹു അൻഹു കുട്ടിക്കാലത്ത് തെമ്മീസിന്റെ പ്രായം കഴിഞ്ഞു നിൽക്കുന്ന കാലത്ത് ബാപ്പക്ക് പകരമായി പലപ്പോഴും പീടികയിൽ വന്നിരിക്കാറുണ്ട്. ബാപ്പ നിസ്കാരത്തിന് പോകുമ്പോ, ഭക്ഷണം കഴിക്കാൻ പോകുമ്പോ കുട്ടിയെ ഏൽപ്പിച്ചു പോകാറുണ്ട്. ഒരുപാട് ബിസിനസ് മാൻമാർ അന്നും നാട്ടിലുണ്ട്. അവരെ മക്കളിൽ നിന്ന് വ്യത്യസ്തനായ ഒരു കുട്ടി, ആ കുട്ടിയെ രൂപപ്പെടുത്തിയത് ആ മാതാവും പിതാവുമാണ്. അതുകൊണ്ടല്ലേ ഒഴിവ് കിട്ടുന്ന സമയം മുഴുവനും പീടികക്കുള്ളിൽ വെച്ച് എന്തെങ്കിലും കളിക്കാമല്ലോ അതിൽ ഏർപ്പെട്ടില്ല, എന്തെങ്കിലും പാടാമല്ലോ അതിലും ഏർപ്പെട്ടില്ല. ഒഴിവ് കിട്ടുന്ന വേളയിലൊക്കെ ഖുർആനോത്തിൽ തപസ്സിരുന്നു. ആരെങ്കിലും വന്നാൽ വസ്തുക്കൾ എടുത്തു കൊടുക്കും. ആരുമില്ലാത്ത നേരമാണെങ്കിൽ ഖുർആനിൽ മുഴുകും. സഹോദരങ്ങളെ, ഇവിടെയാണ് വലിയൊരു കഴിവ് ഉണ്ടാക്കി തീർക്കേണ്ടത്. പഴയ കാലത്തൊക്കെ ആ കഴിവ് നല്ലവണ്ണം കണ്ടിരുന്നു.
ബാപ്പയും ഉമ്മയും ഖുർആൻ ഷെരീഫ് എടുത്ത് ദിക്റിന്റെ എടുമെടുത്തിരിക്കുമ്പോ മക്കളും പേരമക്കളും ഒന്നാകെ ഒരു വട്ടമേശ സമ്മേളനം പോലെ വീടിന്റെ നടുത്തളത്തിലോ ഏതെങ്കിലും ഒരു ഹാളിലോ ഏതെങ്കിലും റൂമിലോ പരിമിതമായ സൗകര്യങ്ങൾ ഒന്നും വിഷയമാക്കാതെ ഇരുന്ന് എല്ലാവരുടെയും കയ്യിൽ വിശുദ്ധ ഖുർആനാണ്. ഇന്നോ ബാപ്പ ഒരു ഭാഗത്ത് ഉറങ്ങുകയാണെങ്കിൽ ഉമ്മ മറ്റൊരു ഭാഗത്ത് പണിയിലാണ്. ഓരോരുത്തരും അവരവരുടെ റൂമിൽ വിശ്രമത്തിലാണ്. തന്നിഷ്ടപ്രകാരം മീനേൽക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഡ്രസ്സ് മാറുന്നു, ഉദ്ദേശ സ്ഥലങ്ങളിലേക്ക് പോകുന്നു, പഠിക്കണമെങ്കിൽ പഠിക്കുന്നു, എഴുതണമെങ്കിൽ എഴുതുന്നു. അവിടെ ആജ്ഞാനുവർത്തികളായി ആരും ഇല്ല. എല്ലാവർക്കും ഫ്രീഡമാണെന്ന് പറയുന്ന രീതിയിൽ തന്നിഷ്ടം പോലെ ചെയ്യാവുന്ന ഒരു പരിതസ്ഥിതി വന്നപ്പോൾ മാർഗദർശികളായി നിന്നു കൊടുക്കേണ്ട ബാപ്പയും ഉമ്മയും ഉണ്ടെങ്കിലും അവരസ്തമിച്ചുപോയി. ബാപ്പാനെ കണ്ടുപഠിച്ചതാണ് ഇമാം നബവി റളിയല്ലാഹു അൻഹു ഖുർആനോത്ത്. ഉമ്മയെ കണ്ടുപഠിച്ചതാണ്. കാരണം വീട്ടു ജോലികളിൽ എന്തെങ്കിലും ഒഴിവ് ലഭിക്കുമ്പോ അവിടുത്തെ മാതാവിനുള്ള ഏറ്റവും വലിയ ആനന്ദം ഖുർആനിനു മുന്നിൽ തപസ്സിരിക്കലാണ്. ബാപ്പയും കച്ചവട അവസ്ഥയിൽ നിന്ന് മാറിയിട്ടൊരു ഫ്രീ കിട്ടുമ്പോൾ ഖുർആനും കൊണ്ട് മുഴുകുന്ന നല്ല സന്ദർഭങ്ങൾ കണ്ടിട്ടുണ്ട്. അവിടുന്നാണ് പഠിച്ചെടുത്തിട്ട് ആ ചെറിയ കുട്ടി ഒഴിവ് കിട്ടുന്ന നേരത്ത് എന്തെങ്കിലുമൊക്കെ കളിക്കുന്ന പ്രായമാണ്. പക്ഷേ ഖുർആനിൽ മുഴുകി നടന്നു പോകുന്നൊരു പണ്ഡിതൻ ചോദിച്ചു, ഈ കുട്ടിയുടെ പിതാവ് ആരാണ്? ഒരു വലിയ പണ്ഡിതൻ ചോദിച്ചു, ഈ കുട്ടിയുടെ പിതാവ് ആരാണ്? ജനങ്ങൾ പറഞ്ഞു, ഇവിടെ ഇല്ല, വീട്ടിൽ പോയി കാണും. കുറച്ചു നേരം അവിടെ കാത്തുനിന്നു. ഇമാം നബി റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ വന്നപ്പോൾ ആ ഉപ്പയോട് പറഞ്ഞു, നിങ്ങളെ മോനെ നിങ്ങൾ എന്റെ കൂടെ വിട്ടുതരുമോ? എന്തിനാണ് ഉസ്താദേ? എന്റെ മോനെ ഇൽമു പകർന്നു കൊടുക്കാനാണ്. കാരണം ആ കുട്ടിയിൽ നിന്ന് നന്മ വാസനിക്കുന്നു. കെടുത്തിക്കളയാതെ പതുക്കെ 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 അത് വളർത്തിക്കൊണ്ടുവന്നാൽ അതിന് വികാസം പ്രാപിച്ചാൽ ലോകത്തോളം അത് വളരും, ഉയരും. ആ മഹാനുഭാവന്റെ പേരു പറയാതെ അവിടുത്തെ ഇൽമിൽ നിന്ന് അക്ഷരം മുരിയാടാതെ ഒരു രാവും പകലും ഇന്ന് ജനിക്കുന്നില്ല. കേരളത്തിൽ മാത്രമുള്ള കഥയല്ല, കർണാടകത്തിൽ മാത്രമുള്ള കഥയല്ല, ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇമാമുനന്നബവി റളിയല്ലാഹു അൻഹുവിന്റെ വിശുദ്ധമായ ഇൽമ് ഈ രൂപത്തിൽ പടർന്നു പിടിക്കുമ്പോൾ മാതാപിതാക്കളുടെ ദുആഇന്റെ അനുഭവം അവർ അനുഭവിക്കുന്നുണ്ട്. ഖുർറത അയുനിൻ, കൺകുളിർമയേകുന്ന സന്താനത്തെ തരണേ. അങ്ങനെ ഇൽമും അങ്ങനെ അമലും കൊടുത്തതുകൊണ്ട് ഇമാം നബവി റളിയല്ലാഹു അൻഹു ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന മദ്രസത്തുൽ നിളാമിയ, അതിന്റെ ചുമതലയെല്ലാം ഉള്ള ആ നാട്ടിലെ രാജാവായ ബൈബറൂസ് രാജാവ് സത്യത്തിനെതിരായി ഒരു പ്രഖ്യാപനം നടത്തിയപ്പോൾ അതിനെതിരായി ഒരു നിലക്കും ഒരു വശമവും കാണിക്കാതെ ചോദ്യം ചെയ്യാനും അത് തിരുത്താനും വലിയ കെൽപ്പുള്ളവനായി ഇമാം നബി റളിയല്ലാഹു അൻഹു മാറി. ബാപ്പയും ഉമ്മയും കേൾക്കുന്ന സന്തോഷം ചെറുതല്ല. ഇമാം നബി റളിയല്ലാഹു അൻഹു എതിർക്കുന്നത് ഭരണാധിപനെയാണ്. ജനങ്ങളിൽ നിന്ന് പ്രത്യേകം പണം സ്വീകരിക്കാനുള്ള വഴി ഒരുങ്ങിയപ്പോൾ ഇമാം നബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അരുത്, പാടില്ല, രാജാവിന്റെ സുഖം കുറച്ചൊക്കെ ഒന്ന് കുറക്കട്ടെ. കൊട്ടാരത്തിൽ ഒരുപാട് തോഴിമാരുണ്ടല്ലോ, എണ്ണം കുറക്കട്ടെ. അംഗരക്ഷകരോ തനിക്ക് ആവശ്യമുള്ളതിനേക്കാളും അധികമുണ്ടല്ലോ, എണ്ണം കുറക്കട്ടെ. എന്നിട്ട് അവർക്ക് ചെലവാക്കുന്ന ചെലവ് മുഴുവനും എടുത്തിട്ട് രാജാവ് ഉദ്ദേശിക്കുന്ന പദ്ധതിക്ക് ചെലവഴിച്ചു കൊള്ളട്ടെ. ജനങ്ങളിൽ നിന്ന്, സാധുക്കളിൽ നിന്നും അല്ലാത്തവരിൽ നിന്നും ആ ഒരു വിഷയത്തിൽ പണം ഈടാക്കാൻ പാടില്ല. നാട്ടിൽ വലിയ ചർച്ചയായി. ബൈബറൂസ് രാജാവ് ഇമാം നബി റളിയല്ലാഹു അൻഹുവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറഞ്ഞു. ഇമാം നബി റളിയല്ലാഹു അൻഹു കൂടെ ആരെയും കൂട്ടിയില്ല. കാരണം ബാപ്പയും ഉമ്മയും ഉസ്താദുമാരും കാണിച്ചു തന്ന നേർദിശയിൽ യുവത്വത്തിന്റെ പ്രസരിപ്പുള്ള കാലത്ത് അധർമ്മത്തിനെതിരെ പോരാടാനും
അധർമ്മം ആരുടെ വഴിക്ക് വന്നാലും സ്നേഹബുദ്ധിയ ഉണർത്തിക്കൊടുക്കാനും തിരുത്തി കൊടുക്കാനും അള്ളാഹു പഠിപ്പിച്ച നിയമങ്ങൾ നിയമം പോലെ പറഞ്ഞു കൊടുക്കാനും ഒരാളെയും പേടിക്കാതെ ഇമാം നബി റളിയല്ലാഹു അൻഹു രാജാവിന്റെ മുമ്പിലെത്തുമ്പോ ജനങ്ങളെല്ലാവരും അത്ഭുത സ്തബ്ധരായി. ആരാ ചാറ് വാളും കൊണ്ട് കാത്തിരിക്കുന്നുണ്ട്, കുറ്റപത്രം വായിക്കാനുള്ള ആള് കുറ്റപത്രത്തിന്റെ പേജുകളുമായി നിൽക്കുന്നുണ്ട്. സാക്ഷികളായിട്ടോ വേറെ പലരും ഉണ്ട്. പക്ഷേ ബൈബറൂസി രാജാവ് ആ വലിയ പണ്ഡിതനെ കണ്ടപ്പോൾ ഒരു ഗർവവും ഇല്ലാതെ വിനയം തുളുമ്പുന്ന സ്വഭാവവും വിനയം തുളുമ്പുന്ന വസ്ത്രവും അതേ രൂപത്തിലുള്ള വസ്ത്രധാരണവും ധരിച്ച് വളരെ വിനയത്തോടെ കടന്നു വന്ന പണ്ഡിതന്റെ നേർക്കെ ഒന്നും പറയാതെ കൈപിടിച്ചിരുത്തി സ്നേഹത്തോടെ സംവദിക്കുന്നു സംസാരിക്കുന്നു. ഭാഷക്ക് കാർക്കശ്യ സ്വഭാവങ്ങളില്ല. അതേ കുറ്റം ചുമത്താനോ ശിക്ഷ നടപ്പിലാക്കാനോ ഉത്തരവിടുന്നില്ല. രാജാവ് ചോദിക്കുന്നു, നിങ്ങൾ എന്റെ നിയമത്തെ എതിർത്തോ? ഞാൻ പറഞ്ഞൊരു തീരുമാനത്തെ നിങ്ങൾ ജനങ്ങളോട് എതിര് പറഞ്ഞോ? അതെ. ഒരു മടിയും കൂടാതെ ഇമാം നബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ. എന്തുകൊണ്ട് നിങ്ങൾ എതിർത്തു? നിങ്ങൾ ജനങ്ങളിൽ നിന്ന് ആവശ്യമില്ലാതെ പണം സ്വീകരിക്കുന്നത് കൊണ്ട്. സൗകര്യങ്ങളൊക്കെ കുറച്ചിട്ട് ആ പണം എടുത്തിട്ട് നിങ്ങളെ പദ്ധതി നിങ്ങൾ നടപ്പിലാക്കണം. സാധുക്കളെ ഒരു നിലക്കും ബുദ്ധിമുട്ടാക്കാൻ പാടില്ല. പാവപ്പെട്ടവ ജനങ്ങൾക്ക് മേൽ അധിക ഭാരം മടിച്ചേൽപ്പിക്കാൻ പാടില്ല. നിങ്ങൾ ആ ചെയ്യുന്നത് ശരിയല്ല. ഇതെല്ലാം ഉച്ചൈസ്തരം പറഞ്ഞപ്പോഴും എന്നാലൊന്നുകൊണ്ട് പോയി അറസ്റ്റ് ചെയ്യൂ എന്ന് പറയാൻ നാവ് പൊങ്ങുന്നില്ല. പിന്നെ പറയുന്നത് എന്താണ്, ഈ പണ്ഡിതന് നമ്മുടെ കാന്റീനിൽ നിന്ന് ഭക്ഷണം കൊടുക്കരുത്. സർക്കാരിന്റെ കീഴിലാണ് അവിടെ നടത്തപ്പെടുന്ന മതസ്ഥാപനമുള്ളത്. അതിലുള്ള വലിയ മുദരിസാണ് ഇമാം നബി റളിയല്ലാഹു അൻഹു. അപ്പൊ കൂടി നിൽക്കുന്ന ആളുകളൊക്കെ പറഞ്ഞു, ദർസ് നടത്താൻ തുടങ്ങിയ കാലം മാത്രമല്ല ഇൽമ് പഠിക്കുന്ന കാലത്തു പോലും സമ്പന്നനായ പണക്കാരനായ പിതാവിന്റെ സമ്പാദ്യത്തിൽ നിന്ന് മാത്രമേ ഭക്ഷണം കഴിക്കാറുള്ളൂ. രാവിലെയും വൈകുന്നേരവുമാണ് ഭക്ഷണം കൊണ്ടുവരാറുള്ളത്. രാവിലെ കൊണ്ടുവരുന്ന ഭക്ഷണം ഒരു പക്ഷേ അത്തായത്തിന് ഉപയോഗിക്കും സുബഹിന്റെ മുമ്പ് കൊണ്ടുവരുന്നത്. വൈകുന്നേരം കൊണ്ടുവരുന്നത് നോമ്പു തുറക്കാനും ഉപയോഗിക്കും. മിക്ക ദിവസങ്ങളിലും ഇങ്ങനെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അല്ലാത്തതോ രണ്ടു നേരങ്ങളിലായിട്ടും ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഒരിക്കൽ പോലും നമ്മുടെ കാന്റീനിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പോഴും തോൽക്കുന്നത് ബൈബറൂസ് രാജാവാണ്. രണ്ടാമത് പറഞ്ഞു, എങ്കിൽ ശമ്പളം കൊടുക്കേണ്ടതില്ല. അതിനും ബാക്കിയുള്ളവർ മറുപടി പറഞ്ഞു, ഇത്രയും കാലം ഈ ഖിദ്മത്തെടുത്തിട്ട് ശമ്പളം പറ്റിയിട്ടില്ല. ബാപ്പ വലിയ സമ്പന്നനായതുകൊണ്ട് ആ സമ്പത്ത് തന്നെ ഉപയോഗിക്കാൻ ഏറെയുണ്ട്. അപ്പോൾ പിന്നെ രാജാവ് പറയുന്നത്, നിങ്ങൾ നാട് വിട്ടു പോകണമെന്നാണ്. ഞാൻ നവാ എന്ന് പറയുന്ന ഗ്രാമം വിട്ടുപോയേക്കാം, പക്ഷേ ഞാൻ പകർന്നു കൊടുത്ത അറിവുള്ള ഒരുപാട് ആലിമുകൾ ഇവിടെയുണ്ട്. അവരൊക്കെ നല്ല ജീവസുറ്റവരാണ്. അവരുള്ള കാലത്തോളം നിങ്ങൾ ഏതൊരു അധർമ്മവും നടപ്പിലാക്കാൻ സാധിക്കുമെന്ന് കരുതേണ്ടതില്ല. ഇമാം നബി റളിയല്ലാഹു അൻഹുവിന്റെ ബാപ്പ അക്കാലത്തുണ്ട്, ഉമ്മയും അക്കാലത്തുണ്ട്. നാട്ടുകാർ മൊത്തം കേൾക്കുന്ന സംഭവമല്ലേ. ഇമാം നബി റളിയല്ലാഹു അൻഹു കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ തന്റെ ചോദ്യവും ഉത്തരവും ഒക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് പോന്നപ്പോൾ കൂടി നിൽക്കുന്നവർ ചോദിച്ചു, അല്ല രാജാവേ, ഒരുപാട് പുള്ളികളെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. കുറ്റം ചുമത്തപ്പെട്ട ആളുകൾക്ക് സാധാരണ തങ്ങൾ ശിക്ഷ പറയാറുണ്ട്. ഒന്നുകിൽ ഇത്ര വർഷം തടവ് പറയാറുണ്ട്, അല്ലെങ്കിൽ ഇത്ര ഇത്ര പിഴ സ്വീകരിക്കണമെന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ആ മനുഷ്യൻ ഈ നാട്ടിൽ നിന്നൊരു നിലക്കും പറ്റാതെ വരെ വിധം നാടുകടത്താൻ ഉത്തരവിടാറുണ്ട്. കാർക്കശ്യമായ ഒന്നും പറയാതെ സ്നേഹത്തോടെ സംസാരിക്കാനും ചോദ്യം ചോദിക്കാനും ഉത്തരം പറയാനും നിങ്ങളെ പ്രേരിപ്പിച്ചത് എന്താണ്? ഉടനെ ബൈബറൂസ് രാജാവ് പറഞ്ഞു, ഒന്നുമല്ല. അദ്ദേഹം ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ രണ്ട് തോളിന്റെ ഭാഗത്തുനിന്നും രണ്ട് സിംഹം വാ പിളർത്തി നിൽക്കുന്ന രംഗം ഞാൻ കണ്ടു. ഞാൻ എങ്ങാനും അപമര്യാദയായി വല്ലതും പെരുമാറിയാൽ എന്നെ കടിച്ച് കഷ്ണം കഷ്ണമാക്കി കളയും
എന്നാൽ തൊട്ട് മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ അറസ്റ്റ് ചെയ്തില്ലേ ഹാറൂൺ റഷീദ്? അപ്പോഴും ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനോട് അപമര്യാദയായി ഒന്നും സംസാരിക്കാതെ കുറ്റം ചുമത്താതെ നിരപരാധിയാണെന്ന് പറയുകയും താഴെ ഇരുന്നിട്ട് നസീഹത്ത് ചോദിക്കുകയും ഉപദേശം ചോദിക്കുകയും ചെയ്തതിന്റെ പിന്നിലുള്ള രഹസ്യം ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ആ കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് കടക്കുമ്പോ ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു വൽമലായികത്തു ഉലുൽ ഇൽമി ഖായിമം ബിൽ ഖിസ്ത് ലാ ഇലാഹ ഇല്ലാഹു വൽ അസീസുൽ ഹകീം എന്നു തുടങ്ങുന്ന മഹത്തായ ദിക്റു ചൊല്ലി ആ ദിക്റിന്റെ മഹത്വം കൊണ്ട് തന്നെ രാജാവ് എതിരായി ഒന്നും പറയാതെ നിങ്ങൾ എന്നോട് ഉപദേശം തരൂ, നിങ്ങളെ ഒരു നിലക്കും അറസ്റ്റ് ചെയ്യാൻ പാടില്ല, എത്ര കാലം ഇവിടെ ജീവിക്കണോ എല്ലാ സൗകര്യവും തരാം. അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്ന ഇമാം ഷാഫി റളിയല്ലാഹുവിനെ തടവിലാക്കി ചോദ്യം ചെയ്യാൻ വേണ്ടി വന്ന് തിരിച്ചു പോകുമ്പോ ആ പണ്ഡിതന്റെ അറിവിന്റെ ആഴവും പരപ്പും മനസ്സിലാക്കി രാജാവും സൈന്യങ്ങളും ഇമാം ഷാഫിഈ റളിയല്ലാഹുവിന്റെ കയ്യിലേക്ക് 1000 ദിർഹം നൽകുന്നു. നിങ്ങളെ ഒരു നിലക്കും അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. സഹോദരങ്ങളെ, ഈ വളർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ്? ഇമാം നവവി റളിയല്ലാഹു അൻഹുവിനെ വളർത്തിയത് ബാപ്പയും ഉമ്മയുമാണ്. നല്ല ശിക്ഷണവും നല്ല സ്വഭാവവും നല്ല വളക്കൂറും നൽകി വളർത്തിയതാണ്. അതേ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ വളർത്തിയതോ പ്രാരാബ്ദങ്ങൾ മുഴുവനും സഹിച്ച് ഉമ്മ മാത്രമാണ്. ബാപ്പ ചെറുപ്പത്തിൽ തന്നെ വഫാത്തായി പോയല്ലോ. കഠിനാധ്വാനം ചെയ്തിട്ടല്ലേ 10 കൊല്ലം മദീനയിൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഓതിപ്പഠിച്ചത്. മദീനയിൽ ഓതാൻ വേണ്ടി പോയപ്പോ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, മദീനയിലുള്ള ശിഷ്യന്മാരെ കണ്ടപ്പോ, മാലിക് ഇമാമിന്റെ സവിധത്തിൽ തമ്പടിച്ചവരെ കണ്ടപ്പോ എനിക്ക് വല്ലാതെ സങ്കടം വന്നു. എന്തേ സങ്കടം വരാൻ കാരണം? അവരെ കയ്യിലെല്ലാം പേനയുണ്ട്, പേപ്പറുണ്ട്. ഇത്രയും കാലം എനിക്കൊരു പേന പിടിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ, ഒരു പേപ്പറും ലഭിച്ചിട്ടില്ലല്ലോ. എന്നാലും എൻ്റെ മാതാവ് എന്നെ മദീനയിലേക്ക് അയച്ചല്ലോ. 10 കൊല്ലം ആ മദീനത്തെ പള്ളിയിൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ കീഴിൽ ഇൽമ് കേട്ട് ഇൽമ് പഠിച്ച് സ്വീകരിച്ച് വലിയ വിജ്ഞാനത്തിന്റെ ലോകമായി മാറി. ഭരണരംഗത്ത് മാത്രമല്ല, സാമൂഹ്യ രംഗത്ത് മാത്രമല്ല, സാംസ്കാരിക രംഗത്ത് മാത്രമല്ല, മുഴുവൻ മേഖലകളിലും ഖുർറത്ത് അയുൻ കൺകുളിർമയേകുന്ന സന്താനമായി. ആണാകട്ടെ പെണ്ണാകട്ടെ, സംസ്കാരം കൊടുക്കേണ്ടത് രക്ഷിതാക്കളാണ്, അദബ് പഠിപ്പിക്കേണ്ടത് രക്ഷിതാക്കളാണ്. അതേ അലക്ഷ്യമായി സമയം കളയുന്നതിൽ നിന്ന് ലക്ഷ്യബോധം കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ഉപദേശം കൊടുക്കണ്ടേ? നന്നായി ഉപദേശം കൊടുക്കണം. ആരാണിപ്പോ ഉപദേശിക്കുന്നവര്? യൗവനം കാത്തു സൂക്ഷിക്കാൻ മക്കളെ ഉപദേശിക്കുന്ന ബാപ്പമാരാരുണ്ട്, ഉമ്മമാരാരുണ്ട്. ഒരു ബാപ്പ മകനെ ഉപദേശിച്ച മോഡല് നിങ്ങളോട് നമ്മളോട് അല്ലാഹു ഖുർആനിലൂടെ പഠിപ്പിച്ചില്ലേ? വലിയ മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു, മഹാനവർകൾ 4000 നബിമാർക്ക് ഖിദ്മത്ത് എടുത്ത മഹാനാണ്. 1, 2, 10, 100, 1000 4000 നബിമാർക്ക് ഖിദ്മത്ത് എടുക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ആ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു നബിയാണെന്നതിൽ പക്ഷാന്തരമുണ്ട്. വദുൽ ഖർനൈനി ലം യുഅ്റഫ് നബിയാ കദാ ലുഖ്മാനു ഫഹദർ അൻ ഹിദാരി. ദുൽഖർനൈൻ രാജാവ് നബിയായി അറിയപ്പെട്ടിട്ടില്ല, ലുഖ്മാനുൽ ഹക്കീം തങ്ങളും ഇപ്രകാരം തന്നെ. പക്ഷേ വലിയ ആണെന്നതിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഏക മകൻ സാറാനെ പിടിച്ചു ഉപദേശിച്ച്
ആ മകനെ വളർത്തി ഉയർത്തി നന്നാക്കിയത് എത്രമാത്രം വലിയ ഉപദേശം കൊടുത്തിട്ടാണ്. ആദ്യം കൊടുക്കുന്ന ഉപദേശം വിശ്വാസം കാത്തു സൂക്ഷിക്കാനാണ്. രണ്ടാമത് കൊടുക്കുന്ന ഉപദേശമോ, അല്ലാഹുവിനെ ബോധം വേണം മോനെ. ഏത് സ്വകാര്യതയിൽ ഏത് തെറ്റ് നീ ചെയ്യുകയാണെങ്കിലും നിന്റെ റൂമിൽ അടച്ചിട്ട് 2 മണിവരെ ദീനീ പ്രവർത്തകന്മാരുടെ മെമ്പർഷിപ്പും കീശയിലിട്ടിട്ട് നീ അശ്ലീലങ്ങൾ കാണുകയാണെങ്കിൽ, കള്ളക്കഥകൾ കാണുകയാണെങ്കിൽ, പലതും നീ ചാറ്റ് ചെയ്യുകയാണെങ്കിൽ, അപ്പുറത്തോ ഇപ്പുറത്തോ ഉള്ള ഏതെങ്കിലും പീറപ്പെണ്ണുങ്ങളെയോ ആണുങ്ങളെയോ പ്രണയിക്കുകയാണെങ്കിൽ അവിടെ നിനക്ക് വേണ്ട ബോധമെന്താണെന്നറിയോ? ലുഖ്മാനുൽ ഹക്കീം തങ്ങൾ മകനോട് പറഞ്ഞ രണ്ടാമത്തെ ഉപദേശമാണ് യാ ബുനയ്യ ഇന്നഹ ഇൻതകു മിസ്ഖാല ഹബ്ബതിൻ മിൻ ഖർദൽ ഫതകു ഫീ സഖറത്തിൻ ഔ ഫീ സമാവാതി ഔ ഫീ അർളി യാതി ബിഹ അല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. കുഞ്ഞുമോനെ വിശ്വാസം ശരിപ്പെടുത്തി, അതുകൊണ്ട് മാത്രം പോരാ, ആ വിശ്വാസത്തിന്റെ ഏറ്റവും കാതലായ ഒരു വശമുണ്ട്, അതിന് ഇഖ്ലാസു എന്ന് പറയും. ഇഖ്ലാസു നിനക്കുണ്ടോ എങ്കിൽ നിനക്ക് വേണ്ടൊരു ബോധം എന്താണ്? ഇന്നഹ ഇൻതകു മിസ്ഖാല ഹബ്ബതിൻ മിൻ ഖർദൽ, നീ ഒരു ചെറിയ അംശയിക്കാൻ പറ്റാത്ത ചെറിയൊരു മണിയായി മാറി, ഒരു ചെറിയ തൂക്കമുള്ള വസ്തുവായി മാറി. എന്നിട്ട് വതകും ഫീ സഖറ, ഏതെങ്കിലും വലിയ പാറക്കല്ലിന്റെ ചുവട്ടിൽ നീ ഒളിച്ചിരുന്നു. ഔ ഫീ സമാവാതി ഔ ഫീ അർളി, ആകാശങ്ങളിലെ പഴുതുകളിലോ ഭൂമിയുടെ ഏതെങ്കിലും ഒളിത്താവളങ്ങളിലോ നീ അങ്ങ് കേന്ദ്രീകരിച്ചിരുന്നു. എന്തെങ്കിലും ചെയ്യാൻ നീ ഉദ്ദേശിച്ചു, ഒന്നും നടക്കില്ല. യഅതി ബിഹല്ലാ, നീ ചെയ്യുന്ന സർവമാന വിഷയങ്ങളും നാട്ടുകാരും അറിഞ്ഞിട്ടില്ലെങ്കിലും, കൂട്ടുകാരും അറിഞ്ഞിട്ടില്ലെങ്കിലും, കുടുംബക്കാരും അറിഞ്ഞിട്ടില്ലെങ്കിലും, ബാപ്പയാകുന്ന ഞാൻ അറിഞ്ഞിട്ടില്ലെങ്കിലും, ഉമ്മയാകുന്ന നിന്റെ മാതാവ് അറിഞ്ഞിട്ടില്ലെങ്കിലും, യഅതി ബിഹല്ലാ, ഞങ്ങളെക്കാളും മോനെ നിനക്ക് പേടി വേണ്ടത്, ഞങ്ങളുടെ പേടിക്കൊക്കെ ഒരു പരിധിയും പരിമിതിയുമില്ലേ? പരിധിയില്ലാത്തൊരു പേടിയുണ്ട്, പരിമിതിയില്ലാത്തൊരു പേടിയുണ്ട്. ആ പേടി നിനക്കുണ്ടെങ്കിൽ യഅതി ബിഹല്ലാ, അല്ലാഹു നിന്റെ അടുത്ത് വരും, അല്ലാഹു അവിടം വരും. റബ്ബിനൊരു മറയില്ലല്ലോ, അതിന് അല്ലാഹുവിന് കഴിവുണ്ടോ? ഉണ്ട്. ഇന്നല്ലാഹു ലതീഫുൻ ഖബീർ. നല്ല പേടിയുടെ ചിന്ത കൊടുക്കണം. എന്നാ പിന്നെ തെറ്റായ പ്രേമങ്ങളും ചിന്തകളും പ്രേമ നൈരാശ്യങ്ങളും ഒന്നും വരില്ല. കഴിഞ്ഞ 2-3 മാസങ്ങൾക്കുള്ളിൽ എത്ര ചെറുപ്പക്കാരാണ് പ്രേമ നൈരാശ്യം കൊണ്ട് ജീവിതം തുലച്ചു കളഞ്ഞത്. സഹോദരങ്ങളെ സ്നേഹിക്കേണ്ടതും വെറുക്കേണ്ടതും കൊടുക്കേണ്ടതും വാങ്ങേണ്ടതും ഒക്കെ ഒരേ മേൽവിലാസത്തിലാണ്. മൻ അഹബ്ബ ലില്ലാ വഅബ്ഗല ലില്ലാ വഅതാ ലില്ലാ വമന ലില്ലാ ഫഖദ് ഇസ്തക്മല ഈമാൻ. നീ സ്നേഹിച്ചു അല്ലാഹുവിന് വേണ്ടി, നീ വെറുത്തു അല്ലാഹുവിന് വേണ്ടി, നീ കൊടുത്തു അല്ലാഹുവിന് വേണ്ടി, കൊടുക്കാതിരുന്നു അല്ലാഹുവിന് വേണ്ടി, വേറെ ഒരു ലക്ഷ്യവും അതിൻ്റെ പിന്നിലില്ല. എന്നാൽ ഫഖദ് ഇസ്തക്മല ഈമാൻ, അവൻ ഈമാനിനെ പൂർണ്ണമാക്കി കളഞ്ഞു, ഈമാനിൻ്റെ പരിപൂർണത സ്വീകരിച്ചു. നല്ല നല്ല രൂപത്തിൽ നടക്കുന്ന സഹോദരി സഹോദരങ്ങളോട് ഉപ്പമാരെ ഉമ്മമാരെ എപ്പോഴും ബോധം കൊടുക്കേണ്ടത് അല്ലാഹുവിനെ പറ്റിയാണ്. റബ്ബിനെ പറ്റി ബോധമുണ്ടോ? എന്നാൽ ഒരു പെണ്ണിന്റെയും ഒരു ആണിന്റെയും അനാവശ്യ പ്രേമത്തിലോ പ്രണയത്തിലോ കുടുങ്ങൂല. ഒരു ചാറ്റിങ്ങും നടക്കൂല, ഒരു വോയിസ് മെസ്സേജും നടക്കൂല. ബോധം ഒന്ന് വേണം. എന്താണ് ബോധം വേണ്ടത്? ലുഖ്മാനുൽ ഹക്കീം തങ്ങൾ മകനോട് പകർന്നു കൊടുത്തൊരു ബോധം വേണം. വേറെ ആര് എങ്ങനെ പിടിച്ചുകൊണ്ടുപോയാലും, പക്ഷേ മനുഷ്യന്റെ വികാര വിചാരങ്ങൾ അതിനെല്ലാം അപ്പുറത്തു പോകും. അങ്ങനെയാണല്ലോ പൊതുവെയുള്ള അത്തരത്തിലുള്ള മനസ്സ്. വന്നഫുസു കത്വിഫിലീൻ തുഹ്മിൽഹു ശബ്ബാല ഹുബ്ബിറലായി വഇൻ
തഫ്തിംഹു യം ഫത്തിമീ. മനസ്സിന്റെ ഒരു മനസ്ഥിതി എങ്ങനെയാണ്? അതേ അമ്മാറത്തും ബിന്നഫ്സായ മനസ്സിന്റെ മനസ്ഥിതി എങ്ങനെയാണ്? ആ മനസ്സിനെ നീ തീരെ ശ്രദ്ധിക്കാതെ നിന്നാൽ മുലകുടി മാറ്റാൻ തയ്യാറാകാത്ത കുട്ടി 3 വയസ്സായിട്ടും 4 വയസ്സായിട്ടും കുടിക്കും പോലെ അതങ്ങനെ മുന്നോട്ടെങ്ങനെ പോകും? നീ ഒന്നും പറയാതിരുന്നാൽ ആ വഴിക്കങ്ങനെ പോകും? ഏതെങ്കിലും അവിഹിത ബന്ധങ്ങളോ അവിഹിത രൂപങ്ങളോ അവിഹിത സംസാരങ്ങളോ എന്തെങ്കിലും സൂചനകളോ ലഭിച്ചെങ്കിൽ മാത്രം നോക്കണമെന്നല്ല ഞാൻ പറയുന്നത്. അത് ലഭിക്കാൻ കാരണമാകുന്ന ഒന്നും രക്ഷിതാക്കൾ ഉണ്ടാക്കരുതേ. ആവശ്യമില്ലാത്ത ശബ്ദകോശങ്ങൾ ദീനിന്റെ ഖാദിമീങ്ങൾക്ക് യോജിക്കില്ല കേട്ടോ. 2 മണി സമയം വരെ യൗവനത്തിന്റെ ഏറ്റവും നല്ല ദിശകൾ ചെലവഴിക്കുന്നത് കുടുംബം കൂടെ വന്നിട്ട് മക്കളുണ്ടായി 40 വയസ്സായാലും വിടാതെ 3 മണി 2 മണി സമയം വരെ സുബൈക്ക് നിൽക്കുന്നതിന് പോലും ഭാരമായിട്ട് രാത്രിയിലുള്ള സമയം കൊന്നു കളയുന്നത് സ്വകാര്യ അറകൾക്കുള്ളിലോ മുറികൾക്കുള്ളിലോ ചെരിഞ്ഞു കടന്നോ ചാഞ്ഞു കടന്നോ കുത്തിയിരുന്നോ. നീ നിന്റെ സമയം നീക്കുന്നത് റബ്ബിന്റെ പൊരുത്തത്തിലല്ലെങ്കിൽ ഞാനൊരു ദീനിന്റെ ഖാദിമാണെന്ന് പറയാൻ അവകാശമില്ല. കാരണം ദീനിന്റെ ഖാദിമായ നിനക്ക് വേണ്ട ബോധം ഇന്നഹാ ഇൻതകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകു ഫീ സഖറത്തിൻ ഔ ഫീ സമാവാതി ഔ ഫീ അർളി യാതി ബിഹല്ലാ. റബ്ബിനെ കുറിച്ചുള്ള ശരിക്കൊരു ഖൗഫാൻ. ആ ഖൗഫുണ്ടെങ്കിൽ ഒരാണിനെയും ഒരു പെണ്ണ് വേട്ടയാടൂല. എത്രത്തോളം പിന്നാലെ കൂടി നടന്നിട്ട് പ്രണയത്തിന്റെ വിവിധ ഭാവങ്ങളിലേക്ക് നിന്നെ വിളിച്ചാലും റബ്ബിനെ കുറിച്ച് ശരിയായ ബോധമുണ്ടോ? മനസ്സ് പകർന്നു കൊടുക്കാനൊക്കില്ല. അതുകൊണ്ടല്ലേ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഒരു ചെറുപ്പക്കാരനെ ഒരു പെണ്ണ് നന്നായി പ്രണയിച്ചു. ഒരു വൺ വേ പ്രണയം, രണ്ട് ഭാഗത്തൊന്നുമില്ല. ഈ പെണ്ണിന് വല്ലാത്ത ഇഷ്ടം ആ ചെറുപ്പക്കാരനോട്. ആ ചെറുപ്പക്കാരൻ ഒന്ന് പോകുമ്പോഴേക്ക് പെണ്ണ് കൈയൊട്ടി വിളിക്കും. നോക്കിയാൽ ഈ പെണ്ണ് വല്ലാതെ സന്തോഷിക്കും. ആരാ വിളിച്ചതെന്ന് അറിയാൻ വേണ്ടി ചിലപ്പോൾ നോക്കിപ്പോ, ഉടനെ തന്നെ കണ്ടെടുക്കും. അപ്പൊ നമ്മളെ ആൾക്കാര് അതിനും എന്തെങ്കിലുമൊക്കെ ഒരു ഉപായം പറഞ്ഞു കൊടുക്കുക. മുമ്പൊരു വിദ്വാൻ പറഞ്ഞു, ഒരു വട്ടം ഇങ്ങനെ നോക്കിയിട്ട് പിന്നെ നോക്കണ്ടെന്നല്ലേ, ആ ഒരു വട്ടം എന്നുള്ളത് കുറെ നേരം അങ്ങ് നോക്കിയാൽ പോരെ, പിന്നെ പ്രശ്നമല്ലല്ലോ. രണ്ടാമത്തൊരു വട്ടം എന്ന് പറഞ്ഞിട്ടെങ്കിൽ കണ്ണൊന്നും ഇങ്ങനെ താഴോട്ടാക്കിയിട്ട് പിന്നെ നോക്കുമ്പോഴല്ലേ. ആദ്യത്തെ വട്ടം തന്നെ കുറെ നേരം നോക്കിയാൽ പിന്നെ ഒരു വട്ടമല്ലേ ആകുന്നുള്ളൂ. നിങ്ങൾ നോക്ക് എന്തെല്ലാം കുസൃതികളാണ്. സുബ്ഹാനല്ലാഹ്, ഈ ഒരു നോട്ടം നോക്കും ചിലപ്പോഴൊക്കെ പെട്ടെന്ന് മാറിക്കളയും, പിന്നെയോ ശബ്ദങ്ങളിടും, പേര് വിളിക്കും, അപ്പോഴൊന്നും നോക്കൂല, എഴുത്തു കൊടുത്തേക്കും, എഴുത്തും മൈൻഡ് ചെയ്യൂല. അങ്ങനെ നടക്കുന്നൊരു ദിവസം ഈ പെണ്ണിന്റെ മുന്നിൽ ഈ ചെറുപ്പക്കാരൻ പെട്ടുപോയി. ആ ചെറുപ്പക്കാരനെ നിർബന്ധമായി പിടിച്ച് ആ പെണ്ണ് കൊണ്ടുപോയി. വീട്ടിലെത്തുന്ന നേരം തന്നെ ഈ ചെറുപ്പക്കാരൻ ബോധരഹിതനായി വീണു. ബോധം കെട്ട് വീണപ്പോൾ ഈ പെണ്ണിന് ഭയം തോന്നി. ഞാനെങ്ങാനും കൊന്നു എന്ന് ജനങ്ങൾ പറയുമോ? ഉടനെ ആ ചെറുപ്പക്കാരന്റെ ഉപ്പയെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്കറിയാമല്ലോ എനിക്ക് നിങ്ങളെ മകനോട് വല്ലാത്തൊരു പ്രണയമായിരുന്നു. അതെനിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നതിലും അപ്പുറത്തെത്തിയിരുന്നു. പക്ഷേ നിങ്ങളെ മകന്റെ ശരീരമോ മനസ്സോ സ്വഭാവമോ സംസാരമോ നീക്കുപോക്കുകളോ ഒന്നും അതിന് അനുസൃതമായിരുന്നില്ല. എല്ലാം എനിക്ക് എതിരായിരുന്നു. ഇപ്പോൾ എനിക്കൊരു ചാൻസ് കിട്ടിയപ്പോൾ ഞാൻ നിങ്ങളെ മകനെ പിടിച്ചുകൊണ്ട് എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അപ്പോഴേക്ക് നിങ്ങളെ മകൻ ബോധം കെട്ട് വീണു. ബാപ്പ വന്ന് മകനെ തോളിലേറ്റി കൊണ്ടുപോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മകന്റെ നിറം മാറി തുടങ്ങി. സമയം വൈകാതെ മരണം സംഭവിച്ചുപോയി. ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരിക്കുന്ന കാലമാണ്. മഹാനവർകൾ ആ ജനാസയെയും നിസ്കരിച്ചത് ഖബറു മാടിയിട്ട് ആ ഖബറിന്റെ പരിസരത്ത് വെച്ച് മഹാനവർകൾ അങ്ങ് ഓതിക്കൊടുത്തു. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ
ذوات أفنان فبأي آلاء ربكما تكذبان ولمن خاف مقام ربه റബ്ബിന്റെ മുന്നിൽ നിൽക്കേണ്ട ഒരു സന്ദർഭം ഓരോരുത്തർക്കും വരാനുണ്ട്. പ്രസംഗിക്കുന്ന എനിക്കും ഉണ്ട്, കേൾക്കുന്ന നിങ്ങൾക്കും ഉണ്ട്, നമുക്കെല്ലാവർക്കും ഉണ്ട്. ആരും അതിൽ നിന്ന് സുരക്ഷിതരല്ലോ. റബ്ബിന്റെ മുന്നിൽ നിൽക്കാനുണ്ടല്ലോ എന്നൊരു ബോധം മനസ്സിൽ ഖൗഫോടുകൂടെ വന്നവർക്ക് ജന്നത്താൻ രണ്ട് സ്വർഗങ്ങളുണ്ട്, ഒന്നല്ല രണ്ടെണ്ണമുണ്ട്. ആ ആയത്ത് ഓതി തീരുമ്പോഴേക്ക് ചെറുപ്പക്കാരന്റെ മറുപടി ഖബറിൽ നിന്ന് വന്നു, ഇന്നല്ലാഹ ഖദ് അതാനീ ഹിമായ ഉമറു. ഓ ഉമർ തങ്ങളെ, ആ രണ്ട് സ്വർഗങ്ങളെയും അല്ലാഹ് എനിക്ക് തന്നു കഴിഞ്ഞു. ഞാൻ ആ പെണ്ണിന്റെ ഭംഗിയിൽ ആകൃഷ്ടനായി നിലത്ത് വീണതല്ല, റബ്ബിന്റെ മുന്നിൽ എനിക്കൊന്ന് നിൽക്കേണ്ടതുണ്ടല്ലോ. ഈ പ്രണയം ഭാവിച്ച പെണ്ണിനെയും അവിടെ കൊണ്ടുവരുമല്ലോ എന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് പിന്നെ പെണ്ണിനെ കാണേണ്ട, അവിടെ നിൽക്കേണ്ട. സഹോദരങ്ങളെ, ഈ ഒരു ബോധം വളർത്തിയെടുക്കേണ്ടതുണ്ട്. അതേ പ്രാരാബ്ധത്തിലും എത്രയോ സാഹസങ്ങൾ സഹിച്ച് സൗന്ദര്യം കണ്ട് ആസ്വദിച്ച് മുൻകാലത്തൊരു മഹദിയെ, ഒരു ഹദ്ദാദായ മനുഷ്യൻ, ഒരു കൊല്ലപ്പണിക്കാരൻ കീഴ്പ്പെടുത്താൻ നോക്കിയിട്ടും ആ കൊല്ലപ്പണിക്കാരന് നന്മ നിറഞ്ഞ ഉപദേശങ്ങൾ നൽകിയിട്ട് വികാരത്തിന്റെ വിത്ത് മനസ്സിൽ നിന്ന് നീക്കുന്ന വിധം ഉപദേശങ്ങൾ കൊടുത്ത പാവപ്പെട്ടൊരു പെണ്ണുണ്ട്. ആ പെണ്ണിന്റെ മനസ്സിലും വന്ന് നിറഞ്ഞു നിന്നത് റബ്ബിന്റെ ഖൗഫ് തന്നെ. അതുകൊണ്ട് ചെറുപ്പക്കാർക്ക് ബോധം കൊടുക്കേണ്ടത്, ചെറുപ്പക്കാരികൾക്ക് ബോധം കൊടുക്കേണ്ടത് ലുഖ്മാനുൽ ഹക്കീം തങ്ങളെ ഉപദേശമാ. മോനെ, റബ്ബിനെ വിശ്വസിച്ചാ മാത്രം പോരാ, അള്ളാഹുവിനെ കുറിച്ചുള്ള ശരിക്കുള്ള ബോധം വേണം. ഭക്ഷണം തരുന്നവൻ അവനാണ്, ആരോഗ്യം തരുന്നവനും അവനാണ്. നിസ്കരിക്കാതിരുന്നിട്ടും നിന്റെ ആരോഗ്യം പിൻവലിക്കാതെ നിന്നെ നടത്തുന്നത് അവനാണ്. എത്ര നിസ്കാരം കലാക്കി ും ഒരു ജോലിയും മുടക്കമില്ലാതെ പോകാൻ ആഫിയത്ത് തരുന്നത് അവനാണ്. അവനെ മറക്കല്ല. ഇന്നഹാ ഇൻതകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകു ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യാതി ബിഹല്ലാ. അത്തരത്തിൽ ബോധമുള്ള സമൂഹത്തിനെ, അത്തരത്തിൽ ബോധമുള്ള യവനത്തിനെ നാട്ടിൽ മാതൃകകൾ സൃഷ്ടിക്കാൻ കഴിയൂ. അത്തരത്തിൽ ബോധമുള്ള കുടുംബത്തിൽ നിന്നേ സ്വാലിഹീങ്ങൾ പിറക്കൂ. അത്തരത്തിൽ ബോധമുള്ള ബാപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നുമേ കൺകുളിർമയാർന്ന കുസുമങ്ങൾ വിടർന്നു വരൂ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ആസിം എന്ന് പറയുന്ന മകൻ കല്യാണം കഴിച്ചത് റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഒരുപാട് കാലത്തെ സെലക്ടിന് പോയിട്ടില്ല, ഒരുപാട് സ്ത്രീകളെ കാണാൻ അയച്ചിട്ടില്ല. അന്തിപ്പാതിര നേരത്ത് അള്ളാഹുവിന്റെ ഖൗഫ് തുളുമ്പുന്ന പ്രതികരണം വന്ന പെൺകുട്ടിയല്ലേ സ്വന്തം മകനക്ക് ഇണയാക്കി കൊടുത്തത്. അന്തിപ്പാതിര നേരത്ത് അസ്ലം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അടിമയോടുകൂടെ നടക്കുമ്പോ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഉമ്മയും മകളും തമ്മിൽ ഒരു ചെറിയ ശബ്ദ സന്ദേശം. ഉമ്മ പറയുന്നു മകളോട്, മകളെ പാലിൽ വെള്ളം അല്പം ചേർക്കൂ, എന്നാ നാളെ കൊടുക്കുമ്പോ കുറച്ചുകൂടി ലിറ്റർ ഏറെയായി കിട്ടും. വിൽക്കുന്ന വാലിൽ വെള്ളം ചേർക്കാൻ പാടില്ല, കുടിക്കുന്ന വാലിൽ ഇഷ്ടം പോലെ വെള്ളം ചേർത്തോളൂ, തകരാറും ഇല്ല. വിൽക്കുന്ന വാലിൽ വെള്ളം ചേർത്ത് വിൽക്കരുത്, അങ്ങനെ വിൽക്കുകയാണെങ്കിൽ ഇത് പാലാണ് വെള്ളവും കുറച്ചൊക്കെ ചേർത്തിട്ടുണ്ട് എന്ന് പറയണം, അപ്പൊ ആരും അത് വാങ്ങാനും വരില്ല, അപ്പൊ നേർക്ക് നേരെ മടങ്ങിക്കൊള്ളും. മറ്റേത് ചെയ്യുന്നത് വഞ്ചനയാണ്, മഹാചതിയാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. മകളോട് പറയുന്നു ഒന്ന് വെള്ളം ചേർക്കൂ. മകള് പറയുന്നു ഉമ്മ, ഇത് ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരിക്കുന്ന കാലമാണ്, നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഖലീഫ എങ്ങാനും പറഞ്ഞാൽ ശരിയായ നിലക്ക് ശിക്ഷിക്കും. ഞാനൊരു മകളാണ്, നിങ്ങളൊരു ഉമ്മയാണ് എന്നൊരു വ്യത്യാസമൊന്നും അവിടെ ഉണ്ടാകൂല. മോളെ ഖലീഫ കുറഞ്ഞിട്ട് നേരത്തെ ആയിട്ടുണ്ടാകും. അപ്പൊ
അപ്പൊ മകള് പറഞ്ഞു, ഖലീഫ ഉറങ്ങിയാലും ഖലീഫയെക്കാളും നമ്മുടെ മനസ്സിൽ വന്ന് നിറയേണ്ട ഒരു ബോധമുണ്ട്. ലാഹിറായി നമ്മൾ ഖലീഫക്ക് അനുസരിക്കുകയും രഹസ്യമായി നമ്മൾ ഖലീഫക്ക് എതിരും ചെയ്താൽ അത് റബ്ബിനോട് ചെയ്യുന്ന ധിക്കാരമല്ലേ? ബാഹ്യതലത്തിൽ നമ്മൾ ഖലീഫയെ സമ്മതിക്കുക, അംഗീകരിക്കുക, രഹസ്യ കേന്ദ്രത്തിലെത്തുമ്പോ ഖലീഫയെ നമ്മൾ എതിർക്കുക, നമ്മൾ തന്നിഷ്ടം പ്രവർത്തിക്കുക, ഇത് മഹാചതിയല്ലയോ? ആ മാതാവിന്റെ സിരകളിലേക്ക് ഖൗഫിന്റെ സന്ദേശം മകളങ്ങ് പകർന്നു കൊടുത്തപ്പോ പിന്നെ ഉമ്മ മിണ്ടിയില്ല. ഉമ്മയെ നന്നാക്കാനും മക്കൾ വളർന്നാൽ കഴിയും, ബാപ്പയെ നന്നാക്കാനും മക്കൾ വളർന്നാൽ കഴിയും. പക്ഷേ അതിനവരെ കൗമാരപ്രായത്തിന്റെ കടിഞ്ഞാണ് ബാപ്പയുടെയും ഉമ്മയുടെയും നിർദ്ദിശകളിലാകണം, അപ്പോഴാണ് അതിന് വലിയ സാധ്യതയുണ്ടാവുക. ആ മകളങ്ങനെ പറഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അസ്ലം എന്ന അടിമയോട് പറഞ്ഞു, വീടിനൊരു അടയാളം വെക്കണം, ചുമരിൽ ഒരു വരയിട്ട് പോന്നു. പിറ്റേ ദിവസം തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകനെ വിളിച്ചു, അബ്ദുല്ലാഹ് ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു അൻഹുവിനെ, മോനെ അബ്ദുല്ലാ നല്ലൊരു പെണ്ണുണ്ട്, വിവാഹം ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ പെണ്ണുങ്ങൾ വിവാഹം ചെയ്യണം, നല്ലൊരു പെണ്ണുണ്ട്, ഇപ്പൊ വേണമെങ്കിൽ നിങ്ങൾ ഒരുക്കാണെങ്കിൽ കല്യാണം കഴിച്ചു തരാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മകൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലീ സൗജ, എനിക്കിപ്പോ ഒരു ഭാര്യയുണ്ട്, മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മറ്റൊരു മകനാകുന്ന അബ്ദുറഹ്മാൻ റളിയല്ലാഹുവിനെ വിളിച്ചു വിളിച്ചു, മോനെ നല്ലൊരു പെണ്ണുണ്ട്, സ്വാലിഹത്തായ പെണ്ണ്, വിവാഹം ചെയ്യുകയാണെങ്കിൽ ഞാൻ വഴികളൊക്കെ എളുപ്പാക്കി തരാം. ആ മകനും പറഞ്ഞു, ലീ സൗജ, എനിക്കൊരു ഭാര്യയുണ്ട്, മറ്റൊന്നും ഞാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. അവർക്കാർക്കും വേണ്ടെന്ന് പറഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ പോലെ മക്കളെയും പരിഗണിക്കേണ്ടതുണ്ടല്ലോ. അതുകൊണ്ടാണ് ആ മക്കളോട് ബഹുമാനത്തോടെ ഈ ഒരു ചോദ്യം ചോദിച്ചത്. അവരാരും അതിന് കൂട്ടാക്കുന്നില്ലെന്ന് കണ്ടപ്പോ മകൻ ആസിമിനെ വിളിച്ചു, ആസിമേ, നിന്റെ ബാപ്പയായ എനിക്കിപ്പൊരു വിവാഹം ആവശ്യമുണ്ടെങ്കിൽ മദീനയിൽ ഒരു പെണ്ണിനെയും ഞാൻ സെലക്ട് ചെയ്യൂല. ഇന്നലെ രാത്രി ഞാനും എന്റെ അടിമ അസ്ലമും കൂടി അനുഭവിച്ചൊരു പെണ്ണുണ്ട്, ആ പെണ്ണിന്റെ ഖൗഫ് വല്ലാത്ത ഖൗഫാണ്, ആ പെണ്ണിനെ നീ അടിമയോടുകൂടെ പോയി കണ്ടുവരണം, എന്നിട്ട് നിക്കാഹ് ചെയ്യണം. ആ നിക്കാഹിലൂടെ ലോകത്ത് പിന്നെ വന്ന സന്താന പരമ്പരയിൽ വിശ്രുതനല്ലേ ഉമർ ബിനു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു? ചില്ലറ ഭാഗ്യവാനല്ലോ. ആ യുവത്വത്തിന്റെ പ്രസരിപ്പിൽ തന്നെ രണ്ട് വർഷവും ചില്ലറ മാസവും ഭരണം നടത്തിയപ്പോഴേക്ക് നാട്ടുകാർ മുഴുവനും പറഞ്ഞു, ഇത് ഉമറിന്റെ ഭരണം തന്നെ, അതിനു മാത്രം നീതി നിഷ്ഠയും ധർമ്മബോധവും നിറഞ്ഞു തുളുമ്പി. എത്രത്തോളം വലിയ നീതിയാണ് ആ നാട്ടിലുണ്ടായത്! താബിയുകളിൽപ്പെട്ട ഒരു പറ്റം പണ്ഡിതന്മാര് പറഞ്ഞു, ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഭരിക്കുന്ന അവസാന ഘട്ടത്തിൽ ഞങ്ങൾ ഒരു ദിവസം മഹാനവറുകളുടെ ഭരണ പ്രദേശത്തുകൂടെ നടന്നു പോകുമ്പോ വല്ലാത്തൊരു കാഴ്ച കണ്ടു. ഒരു ഭാഗത്ത് ആടുകൾ മേയുന്നു, കുറച്ച് തൊട്ടിപ്പുറത്തായിട്ട് ചെന്നായ്ക്കളും മേയുന്നു. ചെന്നായ ശത്രുവാണെന്ന നിലക്ക് ആട് ഓടുന്നില്ല, ഇരയാണെന്ന് കരുതിയിട്ട് ആടിനെ പിടിക്കാൻ ചെന്നായി ഓടുന്നില്ല. അപ്പൊ ആ കണ്ട മഹാപണ്ഡിതന്മാര് പറഞ്ഞു, ഈ നാടിനെ ഭരിക്കുന്ന ഖലീഫ നീതിയും ധർമ്മവും നാട്ടുകാർക്കിടയിൽ മാത്രമല്ല സംവിധാനിച്ചിരിക്കുന്നത്, ചെന്നായികൾക്കും ആടുകൾക്കും ഇടയിൽ വരെ സൗഹൃദം ഊട്ടിയുറപ്പിച്ചിട്ടുണ്ട്. ആ നടന്നു പോകുന്ന സംഘം തന്നെ രണ്ടാഴ്ച കഴിഞ്ഞ് വീണ്ടും നടന്നു പോകുമ്പോ നേരത്തെ കണ്ട കാഴ്ച മാറിപ്പോയി. ചെന്നായ്ക്കളെ കണ്ടിട്ട് ആടുകളും, ആടുകളെ പിടിക്കാൻ ചെന്നായ്ക്കളും ഓടുന്നതാണ് കണ്ടത്. അപ്പോൾ അവര് പറഞ്ഞു, ഖലീഫ മരണപ്പെട്ടിരിക്കാം. അന്വേഷിച്ചു നോക്കുമ്പോ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു കുറച്ച് ദിവസം മുമ്പ് മൂത്തായിട്ടുണ്ട്. അപ്പൊ നാട്ടിൽ ഈ രൂപത്തിൽ ധർമ്മവും നീതിയും ബോധവും കൊടുക്കാൻ പറ്റുന്നവര് വളർന്നു വരാൻ അള്ളാഹുവിനെ കുറിച്ച് ബോധമുള്ള മാതാപിതാക്കൾ വളരണമല്ലോ. ഓ ഉപ്പമാരെ, മക്കൾക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം കൊടുക്കണം, നന്നായി കൊടുക്കണം ആ ബോധം. അതിനേക്കാൾ അവരുടെ ഹൃദയത്തിൽ പിടിക്കുന്ന മറ്റൊന്നില്ല.
മോനെ ഞാൻ നിന്നെ നോക്കിയാലും നോക്കിയിട്ടില്ലെങ്കിലും എന്നെയും നിന്നെയും വാച്ച് ചെയ്യുന്ന അല്ലാഹുണ്ട്, അവനൊരു മറയും ഇല്ല. നീ റൂമിന്റെ ഉള്ളിൽ അനാവശ്യം കളിക്കുകയാണെങ്കിൽ, സ്വകാര്യമായ സ്ഥലങ്ങളിൽ അനാവശ്യവുമായി ബന്ധപ്പെട്ട് സമയം നീക്കുകയാണെങ്കിൽ, നിന്റെ ആ അനാവശ്യത്തിന് കൂട്ടു നിൽക്കാൻ റഹ്മത്തിന്റെ മലക്കുകൾ വരില്ലെങ്കിലും, കാത്തിബീങ്ങളായ മലക്കുകൾ വിട്ടു നിന്നാലും വിവരം അവർ എഴുതുന്നുണ്ട്. ഭാര്യയും ഭർത്താവും കിടക്കുന്ന റൂമിൽ അനാവശ്യമായ വാക്കുകളോ രംഗങ്ങളോ ഉണ്ടായാൽ മലക്കുകൾക്ക് അല്ലാഹു തആല ഒരു പ്രത്യേക വാസന കൊടുക്കുമെന്നല്ലേ ഖുർആൻ മുഫസ്സിറുകൾ പറഞ്ഞത്? ആ വാസനയിലൂടെ വാസനിച്ചെടുത്ത് അവർ എഴുതി വെക്കുന്നു. കുളിറൂമിന്റെ ഉള്ളിലേക്ക് നീ അങ്ങ് പ്രവേശിക്കുമ്പോ അരുതായ്മകൾ വല്ലതും നടക്കുന്നുണ്ടെങ്കിൽ പുറത്തു നിൽക്കുന്ന മലക്കുകൾക്ക് മെസ്സേജ് കിട്ടുന്നത് വാസനയിലൂടെയാണ്. അവരത് എഴുതി വെക്കുന്നു. അതുകൊണ്ട് ആരും അറിയില്ലെന്ന് കരുതരുതേ. റബ്ബിനെ കുറിച്ചുള്ള നല്ല ബോധം നൽകിയ ശേഷം യാ ബുനയ്യ അഖിമിസ്സലാ, നല്ലൊരു യുവത്വത്തിന്റെ പ്രസരിപ്പിന് വേണ്ടി, ആ നല്ല യുവത്വത്തെ കൃഷി ചെയ്ത് വളർത്തി നന്നാക്കി ഉണ്ടാക്കുന്നതിന് വേണ്ടി ബാപ്പമാര് സതുപദേശം കൊടുക്കണം, ഉമ്മമാര് സതുപദേശം കൊടുക്കണം. ഹൃദ്യമായ ഭാഷയിലാണ് ഉപദേശം കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് ഉപദേശത്തിന്റെ തലക്കെട്ട് മുഴുവനും യാ ബുനയ്യാ, സ്വീകരിക്കുന്ന രൂപത്തിലാകണം ഉപദേശം കൊടുക്കേണ്ടത്. കുഞ്ഞുമോനെ നല്ല പേര് വിളിച്ച്, നല്ല സൗഹൃദങ്ങൾ പറഞ്ഞ്, ആളുടെ എല്ലാ ഖൈറുകളും സമ്മതിച്ച ശേഷമുള്ള ഉപദേശം. സയ്യിദുൽ വറാ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നൽകിയ ഉപദേശം അങ്ങനെയല്ലേ? ബഹുമാനപ്പെട്ട ഹുറൈമുൽ ഉസൈദി റളിയല്ലാഹു അൻഹു, ആ മഹാനുഭാവൻ ഒന്ന് രണ്ട് വീക്ക്നെസ്സുകൾ ഉണ്ടായപ്പോ ആ ചെറുപ്പക്കാരനെ എങ്ങനെയാണ് തിരുത്തിയത്? അല്ലാഹുവിന്റെ ഹബീബ് നൽകുന്ന സന്ദേശം എങ്ങനെയാണ്? നിഅമർ റജുലു ഖുറൈം, ഖുറൈം നല്ല കുട്ടിയാണ്, നല്ല ചെറുപ്പക്കാരനാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഒന്ന് ചേഞ്ച് ചെയ്തിരുന്നെങ്കിൽ ആള് വളരെ കെങ്കേമമാകുമായിരുന്നു. ലൗലാ തൂലു ജുമ്മതിഹി വൈസ്ബാലു ഇസാരിഹി, എടാവോടാ വർത്താനങ്ങളൊക്കെ ഒഴിവാക്കുക. സ്നേഹമസൃണമായ ഉപദേശം. ഏത് കാര്യഗൗരവമുള്ള വിഷയങ്ങൾ ഉപദേശിക്കുമ്പോഴും സ്നേഹത്തിന്റെ ഭാഷയാണ്, വിളിയാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നൽകിയത്. ഏറ്റവും വലിയ ഉപദേശം മക്കൾക്ക് നൽകിയവരാരാണ്? അമ്പിയാക്കളാണ്. അമ്പിയാക്കളിൽ വലിയ മഹാനാണല്ലോ ഷെയ്ഖുൽ അമ്പിയ നൂഹ് അലൈഹിസ്സലാം. നൂഹ് അലൈഹിസ്സലാം ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിച്ച ഘട്ടം മകൻ വിശ്വസിക്കാതെ വഴിതെറ്റി പോകുമ്പോഴാണ്. ആ മകനെയും വിളിക്കുന്നത് യാ ബുനയ്യാ ഇർകം മഅനാ വലാ തകും മഅൽ കാഫിരീൻ, ഓ കുഞ്ഞുമോനെ, സ്നേഹമുള്ള മോനെ, നമ്മോടൊപ്പം കപ്പലിൽ കയറിക്കോ, സത്യനിഷേധികളെ കൂടെ പോയിട്ട് ജീവിതം തുലക്കണ്ട. സ്നേഹമുള്ള ഭാഷയിൽ പറയണം, അപ്പോഴാണത് ഹൃദയത്തിലേക്ക് കയറുക. കാര്യഗൗരവമുള്ള വിഷയങ്ങൾ പറഞ്ഞപ്പോഴും യാ ബുനയ്യ ആ തലക്കെട്ട് മറക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ നിർദ്ദേശം കേട്ടപ്പോ ഖുറൈമുൽ ഉസൈദി റളിയല്ലാഹുന്നു പെട്ടെന്ന് തന്നെ, ഹദീസിൽ കാണാം, താമസിച്ചില്ല, പെട്ടെന്ന് തന്നെ ഒരു കത്രിക എടുത്തു. ചെവിക്കുറ്റി വരെ മുടി, ചെവിയുടെയും ഇപ്പുറത്ത് തൂങ്ങിയിരുന്ന മുടി, ചെവിന്റെ ഭാഗത്തോളം സൈഡിലും വലതുഭാഗത്തുമൊക്കെയുള്ള മുടി കറക്റ്റായി മുറിച്ച് റെഡിയാക്കി. മുടിയുടെ നീളം വരെ തങ്ങളെ നിർദ്ദേശത്തിലുണ്ട്. ചെറുപ്പക്കാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മുടി വളർത്തിയതുപോലെ നിങ്ങൾ മുടി വളർത്തണം. അതിനപ്പുറമോ അതിനിപ്പുറമോ വേറൊരു ചാൻസും സ്വീകരിക്കരുത്. മറ്റൊരു ഭാഷയും മറ്റൊരാളെ പ്രകൃതിയും സ്വീകരിക്കരുത്. ഏറ്റവും വലിയ മോഡൽ, ലോകത്ത് അത്തരത്തിലൊരു മോഡൽ അവതരിപ്പിക്കാൻ ഒരു നേതാവില്ല. ഏറ്റവും വലിയ മോഡൽ പഠിപ്പിച്ചു തന്ന നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഖുറൈമുൽ ഉസൈദി എന്ന ചെറുപ്പക്കാരന് കൊടുക്കുന്ന രണ്ടാമത്തെ ഉപദേശം വൈസ്ബാലു ഇസാരിഹി,
ഇപ്പോഴും ഉടുക്കുന്ന തുണി ഞെരിയാണിക്ക് താഴെ പോകുന്നുണ്ട്. അതിനുശേഷം ഒരിക്കൽ പോലും ആ ഉപദേശം സ്വീകരിച്ചിട്ട് ഞെരിയാണിക്ക് താഴെയല്ല, കണങ്കാലിന്റെ തണ്ടങ്കാലിന്റെ പകുതി മുതൽ താഴോട്ട് തുണി ഇറങ്ങിയിട്ടില്ല. ആ ഉപദേശം സ്വീകരിച്ചതിന്റെ പോയിന്റ് എവിടെയാണ്? നമ്മുടെ കുട്ടികൾ എന്തെങ്കിലുമൊക്കെ ചെറുപ്പക്കാരിൽ എന്തെങ്കിലും വീഴ്ചകളൊക്കെ ഉണ്ടാകുമ്പോൾ ഒറ്റടിക്ക് അവർ ആക്ഷേപിച്ച് ഇനി ഒരു നിലക്കൂലി വിജയിക്കൂല എന്ന് വിലയിരുത്തരുത്. ഒന്നിനും പറ്റാത്തവനാന്ന് പറയാൻ പാടില്ല, ഒന്നിനും പറ്റൂല, ചെറിയൊരു കേടാണ്ടായത്. അപ്പോഴേക്ക് മൊത്തം നിരാകരിക്കരുത്. അയാളിലുള്ള നല്ല സ്വഭാവങ്ങൾ എടുത്ത് അംഗീകരിച്ച് പിന്നെയാണ് ഈ തെറ്റുകളിൽ നിന്ന് അയാളെ തിരുത്തേണ്ടത്. അല്ലെങ്കിൽ അത് മനസ്സിലേക്ക് ഫലിക്കൂല, ഉപദേശങ്ങൾ കേറൂല. ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയമാണ് ഇസ്ലാമിക ലോകത്ത് പ്രവർത്തിക്കുന്ന ആണിനും പെണ്ണിനും വേണ്ടത് അതാണ്. അവർ ദീനീ പ്രവർത്തകന്മാരാകണമെങ്കിൽ, യുവാക്കളെ, ദീനിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ റോൾ ഉണ്ടാകണം. അതിന് നിങ്ങൾക്കൊരു പക്വത വേണം. ഏതാണ് പക്വത? യാ ബുനയ്യ അഖിമിസ്സലാ. ഉസ്മാനുൽ ഹക്കീം തങ്ങൾ മോനോട് പറയുന്നു, മോനെ നിസ്കാരം കൃത്യമായും നിത്യമായും നിലനിർത്തണം. നേർക്കുനേരെ നിസ്കാരം കൊണ്ട് നടക്കാത്തവന് ദീനിന്റെ ഒരു ഖിദ്മത്തിന് യോഗ്യതയില്ല, അർഹതയില്ല, ഒരു വകുപ്പും ഇല്ല. നിസ്കാരം നേർക്കുനേരെ കൊണ്ട് നടക്കാത്ത ബാപ്പക്കും ഉമ്മക്കും മക്കളെ ഉപദേശിക്കാൻ ഒരു ചോയ്സും ഇല്ല. മകനോട് പറയുന്നു, യാ ബുനയ്യ അഖിമിസ്സലാ, നിസ്കാരം നീ കൃത്യമായും നിത്യമായും നിർവഹിക്കണം. റാസി ഇമാം റളിയല്ലാഹു അൻഹു ആയത്ത് വിവക്ഷിച്ചു, ലിതക്മീലി നഫ്സികാ, നിന്റെ സ്വന്തത്തിൽ നീ ഒരു തികഞ്ഞവനാകാൻ, സ്വന്തത്തിൽ നീ ഒരു പൂർണ്ണനാകാൻ നിനക്ക് കാര്യമായി വേണ്ടത് അഞ്ച് വക്ത് നിസ്കാരമാണ്. ഇനി മറ്റുള്ളവരിലേക്ക് നീ ഇറങ്ങിത്തിരിക്കണം. അതിന് നിന്റെ കയ്യിൽ എന്താ വേണ്ടത്? അതേ നന്മ കൊണ്ട് നീ കൽപ്പിക്കണം, തിന്മയെ നിരുത്സാഹപ്പെടുത്തി തടഞ്ഞു നിർത്തണം. ആ കാര്യം ചെയ്യുമ്പോ മറ്റുള്ളവരെ പൂർത്തീകരിക്കാനും അവരെ തികഞ്ഞവരാക്കാനും വേണ്ടത് അതാണ്. അതാണ് ഏറ്റവും വലിയ ദീനീ ഖിദ്മത്ത്. അതെല്ലാവരിലും ഉണ്ട്, എല്ലാവർക്കും അത് ബാധ്യതയുണ്ട്, എല്ലാ മുക്കല്ലഫായ ആളുകൾക്കും അത് ബാധ്യതയുണ്ട്. നന്മ കൊണ്ട് കൽപ്പിക്കണം. അതിനവരിൽ വേണ്ടത് കൽപ്പിക്കാൻ അവർക്ക് വേണ്ട ഏറ്റവും വലിയ അവരുടെ ക്വാളിഫിക്കേഷൻ, അവരുടെ ഐഡന്റിറ്റി, അത് കാർഡുകൾ മാത്രം അല്ല, മെമ്പർഷിപ്പുകൾ മാത്രം അല്ല, അഖ്മി സ്വലാ, നിസ്കാരം കൃത്യമായും നിത്യമായും നിർവഹിക്കണം. അവർക്കേ ഇത് പറയാൻ യോഗ്യതയുള്ളൂ, അവർക്കാണ് കാര്യമായിട്ട് അതിന്റെ യോഗ്യത. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ നോക്ക്, നേതാക്കളിൽ എപ്പോഴും നമ്മൾ ഓർക്കാറുണ്ട്. സഹോദരിമാരുടെ ഭാഗത്തേക്ക് ബക്കറ്റ് അയക്കുന്നുണ്ട്, എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം. നിങ്ങൾ നോക്ക്, നേതാക്കളിൽ നമ്മളൊക്കെ അറിവുള്ളൊരു നേതാവല്ലേ മർഹൂം മോഖാലിദ് സാഹിബ്? അള്ളാഹുത്തെ ദർജേറ്റി കൊടുക്കട്ടെ. മോഖാലിദ് സാഹിബിന് അള്ളാഹുത്തര ദർജേറ്റിയേറ്റി കൊടുക്കട്ടെ. എത്രയും പറഞ്ഞാലും ആ ചരിത്രം തീരൂല. ചുരുങ്ങിയ വയസ്സ്, 28 വയസ്സ് വരെ ജീവിച്ച ആ ചെറുപ്പക്കാരൻ യൗവനത്തിന്റെ കുറഞ്ഞ ദിശകളിൽ മാത്രം ജീവിച്ചു. പക്ഷേ അതിനോരോ കൊല്ലത്തിനും പതിറ്റാണ്ടിന്റെ വലുപ്പമുണ്ട്, വ്യാസമുണ്ട്. ഇബാദത്തിൽ നമുക്കൊക്കെ മാതൃകയാണ്. ഖാലിദ് സാഹിബിന്റെ വീട്ടിൽ ഖാലിദ് സാഹിബ് പറയുന്നു, ഖാലിദ് സാഹിബിനെ പറ്റി അനുസ്മരിച്ച അബ്ദുറഹ്മാൻ മാസ്റ്റർ പറയുന്നു, ഇന്നും ജീവിച്ചിരിക്കുന്ന നേതാക്കളിൽ ഒരാളാണ്. എന്റെ വീട്ടിൽ, അഥവാ മലപ്പുറത്ത് പഠിക്കൽ എന്ന് പറയുന്ന പ്രദേശത്ത് എന്റെ വീട്ടിൽ ഖാലിദ് സാഹിബ് വന്നു ഒരു ദിവസം പാതിരാത്രിയിൽ. ഒരു ലേഖനമോ ഒരു എഴുത്തോ കുറിപ്പോ തയ്യാറാക്കാൻ വേണ്ടി വന്നതാണ്. പത്രത്തിൽ അത് കൊടുക്കാനും വിവരം പറയാനും വേണ്ടി രാത്രി നട്ടപ്പാതിന് നേരത്ത് വന്ന് കതകിന് മുട്ടി അതെല്ലാം ശരിപ്പെടുത്തി റെഡിയാക്കി വെച്ച് ഞങ്ങൾ രണ്ടുപേരും രണ്ടു ഭാഗത്തായി കിടന്നു. അങ്ങനെ അബ്ദുറഹ്മാൻ മാസ്റ്റർ പറയുന്നു, ഞാൻ നോക്കുമ്പോ സുബിഹിന്റെ മുമ്പ് തന്നെ ചെറിയ നേതാവെന്ന് വിശേഷിപ്പിക്കാൻ പറ്റൂല. പ്രായത്തിൽ ചെറിയ ആളാണെങ്കിലും വലിയ ആള് തന്നെയാണ്. സുബിഹിന്റെ മുമ്പ് തന്നെ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്നു. സുബിഹി വാങ്ങുകൊടുത്തപ്പോ എന്നെ തട്ടി വിളിച്ചു,
കൂട്ടുകാരനായ ഞാനൊരു പ്രവർത്തകനാണ്, സുബിഹി നിസ്കാരം എനിക്ക് മുടങ്ങരുത് എന്ന് മാത്രമല്ല, കൂടെ ഇത്രയും പ്രവർത്തനങ്ങൾ നടത്തിയ എനിക്ക് ജമാഅത്ത് പോയി പോകണ്ട. സുബിഹി വാങ്ങുകൊടുത്ത ഉടനെ എന്നെ വിളിച്ചു, ഞങ്ങൾ രണ്ടുപേരും ജമാഅത്തായി നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോ അബ്ദുറഹ്മാൻ മാഷ്ടർ പറഞ്ഞു, ഞാൻ പിന്നെ ഒന്നുകൂടി കടക്കട്ടെ എന്ന് കരുതി. പക്ഷേ ഓ ഖാലിദ് സാഹിബ് കടന്നില്ല. കട്ടൻ ചായ കൊണ്ടുവന്ന എന്റെ ഉമ്മയോട് ഒരു മുസഹഫ് തരുമോ, മുസഹഫ് വാങ്ങിച്ച് ഖുർആൻ ഓതി. കുറച്ചു നേരം അത് ഓതിക്കഴിഞ്ഞ് പിന്നെ എന്നോട് സലാം പറഞ്ഞ് അവിടുന്ന് ഇറങ്ങി സ്ഥാപനത്തിലേക്ക് വേണ്ടി പോയി, കാസർഗോഡ് സാദിയയിലേക്ക് പോയി. അത്രയും നേരത്താ ചുരുങ്ങിയ മണിക്കൂറിന്റെ ഉള്ളിലുള്ള ജീവിതം പകർത്തിയെടുത്ത എന്റെ മാതാവ് ഓ ഖാലിദ് സാഹിബ് പോയ ശേഷം പറഞ്ഞു, ഒരു മോനായി ജീവിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആൺകുട്ടികളെ പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓ ഖാലിദിനെ പകർത്തിക്കോ. നീ ഉറങ്ങിയിട്ടും അയാൾ ഉറങ്ങിയില്ലല്ലോ, ഖുർആൻ ഓതിയില്ലേ? അബ്ദുറഹ്മാൻ മാഷ്ടർ പറയുന്നു, എന്റെ ഉമ്മാനെ ഹൃത്തടത്തിൽ അത് നന്നായി വരൂ. നീ ഓ ഖാലിദ് സാഹിബ് ആക്സിഡന്റിൽ വിട്ട് വഫാത്തായി എന്നുള്ള വിവരം എന്റെ ഉമ്മയോടുകൂടെ ഞാൻ ഹോസ്പിറ്റലിൽ കഴിയുമ്പോ ഉമ്മാനോട് പറഞ്ഞപ്പോ അബ്ദുറഹ്മാൻ മാസ്റ്റർ പറയാണ്, ഉമ്മ കുറേ ഓർമ്മിച്ചെടുത്ത ശേഷം അതേ മോനെ, അന്ന് വീട്ടിൽ വന്നിട്ട് സുബഹിക്ക് ഖുർആൻ ചോദിച്ച് വാങ്ങിയ മോനല്ലയോ. കണ്ണീർ പൊഴിച്ചുകൊണ്ട് മാതാവ് ദുആ ചെയ്യുന്നു. ചുരുങ്ങിയ നിമിഷം മറ്റുള്ളവരുടെ ഇടയിൽ അമ്രും ബിൽ മഅറൂഫ് നിങ്ങൾ നോക്ക്, നഹിയുന്നനിൽ മുങ്കർ നോക്ക്. സ്വന്തത്തിലും സ്വത്തത്തിലും തികവും മികവും ഉണ്ടാക്കാൻ അഞ്ച് വക്ത് നിസ്കാരം ശ്രദ്ധിക്കുന്നതോടൊപ്പം വഉമുർ ബിൽ മഅറൂഫി വൻഹാനിൽ മുങ്കരി, നന്മ കൊണ്ട് കൽപ്പിക്കണം, തിന്മയെ തൊട്ട് നീ വിലക്കണം. അത് രണ്ടും നീ ശ്രദ്ധിക്കുമ്പോ നിനക്കൊരു കാര്യം കൂടി വേണം, ഞാൻ എങ്ങനെയാണ് കൽപ്പിക്കുക, ഞാൻ എങ്ങനെയാണ് വിരോധിക്കുക എന്ന് കരുതരുത്. വസ്ബിർ അലാ മാ അസാബക, നീ ഒരു ദീനിന്റെ ഖാദിമായ പേരിൽ പലരും നിന്നെ ആക്ഷേപിച്ചേക്കും, ചിലരൊക്കെ നിന്നെ കുറ്റം പറഞ്ഞേക്കും, നിനക്ക് വേറെന്തെങ്കിലും ജോലി നോക്കിക്കൂടെ എന്നൊക്കെ പറഞ്ഞേക്കും. വസ്ബിർ, നീ ക്ഷമിക്കണം. നിനക്ക് വരുന്ന വൈതരണികളൊക്കെ നീ ക്ഷമിക്കണം. ആരോടും ഒന്നും നീ പറയണ്ട. വസ്ബിർ അലാ മാ അസാബക, വരുന്ന വിഷയങ്ങളൊക്കെ നീ ക്ഷമിച്ച് ദീനിന്റെ ഖിദ്മത്താണോ നന്മ കൽപ്പിക്കണം, തിന്മ നീ തടയണം. അതാരോടും തടയാനുള്ള കൽപ്പ് വേണം. ഏറ്റവും കൂടുതൽ നിനക്ക് വേണ്ടത് നിന്റെ കൂടെ നടക്കുന്ന കൂട്ടുകാരോടും നിന്റെ കൂടെ പഠിക്കുന്ന പഠിതാക്കളോടും നിന്റെ മക്കളോടും നിന്റെ ഭാര്യയോടും നിന്റെ കുടുംബത്തോടുമാണ്. അവർക്ക് മുന്നിലാണ് ആദ്യം നീ ആ വിഷയം കൊണ്ടുപോകേണ്ടത്, അവരോടാണ് നീ ആ വിഷയം പറയേണ്ടത്. ഉമ്മമാരെ, നമുക്കും അതിൽ മികച്ച പദ്ധതിയുണ്ട്. അമ്രും ബിൽ മഅറൂഫ് വനഹി അനിൽ മുങ്കർ പുരുഷന്മാർക്ക് മാത്രമുള്ളതല്ല, സ്ത്രീകൾക്കും ഉണ്ട്. അതെങ്ങനെയാണ് അവർ നിർവഹിക്കേണ്ടത്? ഐഷ ബീവ് റളിയല്ലാഹുന്ന നിർവഹിച്ചതുപോലെ. ഐഷ ബീവ് റളിയല്ലാഹുന്നയുടെ വീട്ടിൽ ഞാനൊരു ഉദാഹരണം പറയട്ടെ, പലതും മഹദി തിരുത്തിയിട്ടുണ്ട്. അസ്മാ ബീവ് റളിയല്ലാഹുന്നയുടെ മകള് വന്നു. അന്ന് ആയിഷ ബീവ് റളിയല്ലാഹുന്നയുടെ ഈമാനൊക്കെ ഒരു പ്രത്യേക ചർച്ചയായി. ആയിഷ ബീവിന്റെ ഇഖ്ലാസും ദീനി ഖിദ്മത്തും. അസ്മാ ബീവിയുടെ മകള് ഒന്ന് വീട്ടിൽ പാർക്കാൻ വേണ്ടി കൂടാൻ വേണ്ടി വന്നതാണ്. ആ വന്ന മകളെ ആയിഷ റളിയല്ലാഹുന്ന നിരീക്ഷിക്കുന്നു. ആ കുട്ടിയുടെ ശരീരത്തിൽ തലയിലിട്ട തട്ടം കട്ടി കുറഞ്ഞ തട്ടമാണ്. പുറത്തുനിന്ന് നോക്കിയാൽ ഉള്ളിലെ മുടി കൃത്യമായി കാണുന്നുണ്ട്, മുടഞ്ഞു വെച്ചതടക്കം എല്ലാം കാണുന്നുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹുന്നയുടെ നഹിയുൻ അനിൽ മുങ്കർ എങ്ങനെയാണ്? ഹദീസിൽ കാണാം, ഇമാം അബൂ ദാവൂദ് റഹ്മഹുള്ള റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. ആ തട്ടം ആയിഷ റളിയല്ലാഹുന്ന അഴിച്ചു. രണ്ട് പകുതിയാക്കി അത് കീറി. അത് ടേബിൾ തുടക്കാനുള്ള തോർത്താക്കി വെച്ചു. പകരം ഹിമാറം കസീഫ, കട്ടിയുള്ളൊരു മുഖമക്കനെ ധരിപ്പിച്ചു. അപ്പൊ പലർക്കും പേടി, മക്കളോട് ഉപദേശിക്കാൻ പേടി, മരുമകനോട് ഉപദേശിക്കാൻ വേണ്ടി. അതിനാണ് ഖുർആൻ തൊട്ട് പിന്നാലെ വസ്ബിർ അലാ മാ അസാബക, നല്ലോണം ക്ഷമിക്കണം. ഓലെന്തെങ്കിലും കുത്തുവാക്ക് പറഞ്ഞാലൊന്നും ഇത് മാറാൻ പാടില്ല, എന്തെതിര് പറഞ്ഞാലും മാറാൻ പാടില്ല, ഡ്യൂട്ടി നിർവഹിക്കണം.
മുക്കല്ലഫായോ എല്ലാ ആടിനും പെണ്ണിനും ഉണ്ട്. ഇത് നിസ്കാരം കൃത്യമായി നിർവഹിക്കലോടെ നന്മ കൊണ്ട് കൽപ്പിക്കണം. അതൊരു ചുരുങ്ങിയ ആളുകൾക്ക് മാത്രമൊന്നല്ല, മൂലിയാമാർക്കും ഉസ്താദുമാർക്കും സംഘടനാ പ്രവർത്തകർക്കും മാത്രമല്ല, എല്ലാ മുക്കല്ലഫിനും ബാധ്യതയാണ്. നന്മ കൊണ്ട് കൽപ്പിക്കണം. ഏതുവരെ കൽപ്പിക്കണം? മക്കളോട് നന്മയും തിന്മയും ഏതുവരെ പറഞ്ഞു കൊടുക്കണം? ഫത്തുഹുൽ മുഇനിൽ ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ എൻഡ് പറഞ്ഞു, ജോലി എത്തുന്നവരെ അല്ല. കുറെ ആൾക്കാർ അങ്ങനെ മനസ്സിലാക്കിയത്, ജോലിയൊക്കെ ആയാലും ഇനി അങ്ങ് നന്നായിക്കോളും, നന്നാവൂല. ജോലിയായി നേരിട്ട് നന്നാകൊന്നുമില്ല, കല്യാണം കഴിച്ചല്ലോ ഇനി അങ്ങ് നന്നായിക്കോളും. എവിടെ എപ്പോഴാണ് അതിന്റെ എൻഡ്? ഹത്തായക്കൂനു റഷീദൻ. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു, ബാപ്പയും ഉമ്മയും മക്കളെയും പേരമക്കളെയും നിരീക്ഷിക്കേണ്ടതും ഉപദേശിക്കേണ്ടതുമുള്ള പരിധി, അവര് നല്ല സ്വന്തത്തിലും സ്വത്തത്തിലും കുടുംബത്തിലും ബോധമുള്ളവരായി തീരുന്നത് വരെ റുഷ്ദ് വേണം. തൊട്ട് അവിടെ തന്നെ വിശദീകരിച്ചു, റുഷ്ദ് രണ്ട് മാർഗത്തിലാണ്. എന്താണ് റുഷ്ദ്? നേർമാർഗം, സന്മാർഗം, തന്റെ ഇടം, ബോധം എന്നൊക്കെ പറഞ്ഞാൽ സ്വലാഹുദ്ദീനി വൽമാൽ. നിസ്കരിക്കാൻ പ്രത്യേകം പറഞ്ഞോളുന്നില്ല, സുന്നത്ത് നിസ്കരിക്കാനും പറഞ്ഞോളുന്നില്ല, ശരിക്കങ്ങ് ചെയ്തോളൂ. ദീനിൽ നല്ല സ്വലാഹിയത്ത് അതാണ്. ഓരോ സമയത്തും വേണ്ടത് ഉപദേശിച്ചു കൊടുക്കാതെ പറഞ്ഞു കൊടുക്കാതെ ആളങ്ങ് ചെയ്യും. അത്തരം ഒരു പക്വതയിലേക്ക് വളർന്നിട്ടുണ്ടോ മകനും മരുമകനൊക്കെ? എന്നാ ഇനി ഉപദേശിക്കണ്ട. രണ്ടാമതായി വൽമാൽ, സമ്പത്ത് ദുർവ്യയം ചെയ്യൂല, ദുരുപയോഗം ചെയ്യൂല, ചൂഷണ മാർഗത്തിലൂടെ ഒന്നും സ്വീകരിക്കൂല. ആ രണ്ട് വിഷയങ്ങളിലും ആൾ മെച്ചപ്പെട്ട ആളായിട്ടുണ്ടോ? മതി ഉപദേശിച്ചത്. പ്രായം അതിനൊരു പരിധിയല്ല. കല്യാണമോ നിക്കാഹോ മക്കളുണ്ടാകലോ ജോലിയോ അതിനൊരു പരിമിതിയല്ല. റഷീദാകുന്നതുവരെ ഉപദേശിക്കണം, നിർദ്ദേശിക്കണം, എന്നിട്ട് അവരെ വളർത്തിക്കൊണ്ടുവരണം. ആ രണ്ട് നേരങ്ങളിലും ഒരുപക്ഷെ ഉമ്മമാരെ ചൊടിപ്പിക്കുന്ന വാക്ക് കേട്ടേക്കും. ഉത്തരവാദിത്തമാണ് നിർവഹിക്കുന്നതിനുള്ള ബോധത്തോടെ വസ്ബിരി അലാമാ സ്വാബക്, വരുന്ന വൈതരണികളിലൊക്കെ നല്ല ക്ഷമ പാലിക്കണം. ഒരുപാട് പ്രതിസന്ധികൾ വരും. സമൂഹത്തിലിറങ്ങിയൊരു വിഷയം പറയുമ്പോ നീ ആരാടാ അത് പറയാന്നൊക്കെ ചോദിച്ചെന്ന് വരും. ക്ഷമിക്കുക, ഇന്ന ദാലികല മിൻ അസ്മിൽ ഉമൂർ, നിശ്ചയദാർഢ്യം നിനക്കുണ്ട് എന്നതിന്റെ വലിയ അടയാളമാണ്. നന്മയും തിന്മയും കൽപ്പിക്കാനും ആ സമയത്ത് ക്ഷമിക്കാനുമുള്ള കഴിവ് തീവ്ര മനോഭാവത്തോടെ എടുത്ത് ചാടിയിട്ട് നീ ഒരാളെയും വഷളാക്കരുത്. ഒരാളെയും വഷളാക്കരുത്. ഒരു ചെറുപ്പക്കാരൻ എന്തെങ്കിലുമൊക്കെ ഒരു വിഷമം ഓനിലുണ്ട്, സ്വകാര്യമായിട്ട് എന്തോ തെറ്റ് ചെയ്തു, ഒരാളോടും പറയാൻ പാടില്ല, ഒരാളോടും പറയരുത്, അവനോട് പറയണം, ഉപദേശിക്കണം. ഉപദേശിക്കാണ്, ഉപദേശിക്കുന്നില്ല ആരോടും പറയണം. നീ ഉപദേശിക്കുന്നില്ല, ഉപദേശിക്കാൻ പറ്റുന്ന ആളോടും അല്ലേ പറയുന്നത്? എന്നാ ആരോടും പറയണം. നിനക്ക് കഴിയില്ലെങ്കിൽ നീ മിണ്ടാതെ, പറ്റുമെങ്കിൽ നീ വിഷയം പറയണം, കേട്ടാ തന്നെ ഉപദേശിക്കും വേണം. നീ കേൾക്കാണ്, എൻ്റെ ചെറുപ്പക്കാരൻ കുടിയനായിട്ടുണ്ട്, പരസ്യമായിട്ട് നീ അങ്ങാടിയിലോ ആളെ മുന്നിലോട്ട് നീ കുടിച്ചോന്ന് ചോദിക്കാൻ പാടില്ല. സ്വകാര്യമായി വിളിച്ചു ഉപദേശിക്കണം. നിന്റെ ഉത്തരവാദിത്തമാണെന്ന് നിർവഹിക്കുന്നത് എന്നുള്ള നല്ല ബോധം വേണം. ആക്ഷേപിക്കാൻ പാടില്ല. അഥവാ ആരെങ്കിലും ചെവിഴക്കാതിൽ നിന്ന് കാതോരം കൈമാറിയ വാർത്ത കേട്ടാൽ അവരോടൊക്കെ ആ വിഷയം പറയരുത് എന്നും ചെറുപ്പക്കാരന് നിർത്തിയിട്ടുണ്ട് എന്നുമുള്ള നല്ല സന്ദേശം കൊടുക്കണം. കണ്ടില്ലേ നിങ്ങൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അമ്രും ബിൽ മഅറൂഫ് നഹ്യുൻ മുൻകർ എത്ര നല്ല ശൈലിയാണ്. എല്ലാ ചെറുപ്പക്കാരും ഉപ്പമാരും ആ ശൈലി സ്വീകരിക്കണം. അധിക്ഷേപങ്ങൾ അവസാനിപ്പിക്കണം. സാരോപദേശങ്ങൾ നൽകണം. അതും സ്വകാര്യമാക്കേണ്ടത് സ്വകാര്യമാക്കണം. പരസ്യമായി പോയാൽ തന്നെ തിരുത്താൻ വേണ്ടിയുള്ള പദ്ധതികളൊക്കെ ആവിഷ്കരിക്കണം. മദീനയിൽ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു, യുഹിബ്ബുഹു ഉമറു, ഉമർ റളിയല്ലാഹു അൻഹു വല്ലാതെ ആ ചെറുപ്പക്കാരൻ ഇഷ്ടം വച്ചിരുന്നു. ജമാഅത്തിനൊക്കെ വരുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു ഒന്ന് കാണും, സലാം പറയും, വിശേഷങ്ങളൊക്കെ ചോദിക്കും. എപ്പോഴും വലിയ കണക്ഷനായിരുന്നു. മദീനയിൽ നിന്ന് മാറി മറ്റൊരു നാട്ടിൽ പോയി ജോലിക്കേർപ്പെട്ടു. ആ നാട്ടിലെത്തി കുറച്ചു കഴിഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് ആ നാട്ടുകാരിൽപ്പെട്ട ആളുകൾ സന്ദർശനത്തിന് വന്നു. ബസറയിൽ നിന്ന് ബസറക്കാർ വന്നപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടല്ലോ അവിടെ. സ്വാഭാവികമായ നിലക്ക് നമ്മളൊക്കെ ചോദിക്കുന്നത് പോലെ ജിദ്ദയിലാന്ന് പറയും. ജിദ്ദയിൽ എവിടെയെന്ന് പറയുമ്പോൾ നമ്മൾ സ്ഥലം പറയുമ്പോൾ എൻ്റെ കൂട്ടുകാരൻ, എൻ്റെ മകൻ അവിടെയുണ്ട്, ബാപ്പ അവിടെയുണ്ട് എന്നൊക്കെ പറയും പോലെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എൻ്റെ ഒരു സുഹൃത്ത് അവിടെയുണ്ടല്ലോ, എൻ്റെ ഒരു സ്നേഹിതൻ. എന്താണിപ്പോ അയാളെ ഹാലി എന്ന് വിശേഷങ്ങൾ ചോദിച്ചതാണ്. പക്ഷേ ആ ചെറുപ്പക്കാരൻ അധാർമികമായ രംഗങ്ങളിലേക്ക് നീങ്ങിയിട്ടുണ്ട്.
അവർക്കത് ഉമർ തങ്ങളോട് പറയാൻ പേടിയായി. അള്ളാഹുവിന്റെ വീണ്ടും ചോദിച്ചു, എന്താ നിങ്ങൾ പറയാത്തത്? നിങ്ങൾക്കറിയില്ല, ആളറിയില്ലേ? ആളറിയാം, പിന്നെന്താ പറയാത്തത്? പറയൂ. ഒരാൾ പതുക്കെ പറഞ്ഞൊപ്പിച്ചു, എടുത്തു ചാടി പെട്ടെന്നങ്ങ് പറഞ്ഞു വഷളാക്കാൻ പാടില്ല. ഒരു മനുഷ്യന് എന്തെങ്കിലും ദുസ്വഭാവങ്ങളുടെ വഷളാക്കാൻ പാടില്ല. ഒരു പക്ഷെ അയാളെ നന്നാക്കിയിട്ട് നിന്നെ അള്ളാഹു മോശാക്കിയാലോ, ഒരാളെ മുന്നിൽ വഷളാക്കാൻ പാടില്ല. ഉപദേശത്തിന്റെ ശൈലിയിൽ തന്നെ പറയേണ്ടവരോട് മാത്രം നല്ല ഉദ്ദേശം വെച്ച് മാത്രം പറയണം, അല്ലാതെ പറയാനും പാടില്ല. അമ്രും ബിൽ മാറൂഫ് നഹ്യുൽ മുൻകർ, നമ്മളതിന് യോഗ്യരും അർഹരും അത് പ്രവർത്തിക്കുന്നവരും ഇഖ്ലാസോടെ ചെയ്തിട്ട് അള്ളാഹുവിൽ നിന്ന് കൂലി വാങ്ങുന്നവരുമാകണം. അതിനാ ഞാനിത് പറയുന്നത്, അതാണ് പ്രവർത്തന മേഖല. ശരിക്ക് ഒരാളിൽ നിന്ന് അങ്ങ് വിഷയം കിട്ടിയാൽ അയാൾ എങ്ങനെ നന്നാക്കാൻ പറ്റും, എത്ര സ്വകാര്യമായിട്ട് വിളിച്ചുപദേശിച്ച് നന്നാക്കാനുള്ള കഴിവ് ആർജിക്കണം. അതിനൊരു മടിയും ഒരു പേടിയും വേണ്ട. അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് കാര്യങ്ങൾ ഏൽപ്പിക്കണം. എത്രയോ ഉസ്താദുമാർ സാദാത്തുക്കൾ എത്ര എത്ര ആളുകളെ നന്നാക്കിയിട്ടുണ്ടെങ്ങനെ, മഹാ കുടിയന്മാരെ നന്നാക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ ചതിയന്മാരെ നന്നാക്കിയിട്ടുണ്ട്, വഞ്ചകന്മാരെ നന്നാക്കിയിട്ടുണ്ട്, വ്യഭിചാരികളെ നന്നാക്കിയിട്ടുണ്ട്. അവരൊക്കെ നന്നാക്കിയ ആ റോള് അത് ശരിക്ക് ദീനീ ഖിദ്മത്താണ്. യുവാക്കളെ നമ്മളും നിർവഹിക്കേണ്ടത്, ഉപ്പമാരെ നമ്മളും നിർവഹിക്കേണ്ടത് അങ്ങനെയാണ്, ഉമ്മമാരെ നമ്മളും ഉപദേശിക്കേണ്ടത് അങ്ങനെയാണ്. ഉമർ റളിയല്ലാഹുവിനോട് കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, കാന ഷാരിബൽ ഹംദി, നിങ്ങളാ പറഞ്ഞ ചെറുപ്പക്കാരനില്ലേ ഇപ്പൊ കുടിയനായി മാറിയിട്ടുണ്ട്. ഉമർ റളിയല്ലാഹുവിനോട് അത് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹുവിന് വല്ലാത്ത സങ്കടം. എന്നാ ഓൻ അങ്ങനെ തൊലഞ്ഞോട്ടേന്നല്ല, അങ്ങനെ പറയാൻ പാടില്ല. ചിലപ്പോ അങ്ങനെ ആയിരിക്കും നമ്മള്, ഒരാൾ അങ്ങനെ ഓൻ അങ്ങനെ പോട്ടെ, മറ്റാൾ ഇങ്ങനെ പോട്ടെ, നമ്മൾ മാത്രം സ്വർഗത്ത് പോകാവോ? അങ്ങനല്ല, അവരൊക്കെ നന്നാകണം, അവരൊക്കെ രക്ഷപ്പെടണം, അവരൊക്കെ നന്മയുടെ വഴികളിലേക്ക് വീണ്ടും വരണം. എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടായതായിരിക്കും എന്ന് നല്ല ബോധത്തോടെ ചിന്തിച്ചിട്ടാ തിരുത്തേണ്ടത്. ഒരാളെയും മൗമതിക്കാൻ പാടില്ല. അതാരാ? അതെന്റെ അയൽവാസിയാണ്. നിങ്ങളെ അയാളായിട്ട് ബന്ധം, ഞാൻ അയാളായിട്ട് പോകാൻ തന്നെ അല്ല. അത് അയാൾ ആള് മോശം, നിസ്കരിക്കാറില്ല. എന്നാ സുഹൃത്തെ, നീ അയാളെ നിസ്കരിപ്പിക്കാനുള്ള യോഗ്യതയുള്ളവനാകണം. എവിടെയാണ് അയാൾക്ക് കുറവുള്ളത് എന്ന് സ്വകാര്യമായി കണ്ട് സ്നേഹത്തോടെ നിന്റെ കൽബ് കൊണ്ട് അയാളെ സ്നേഹിക്കണം. എന്നിട്ടൊരു കൂട്ടുകാരനായി നീ മാറണം. ഇടക്കിടക്ക് നിന്റെ കൂടെ പല ഹൈറായ സംഗതികളിലേക്കും നീ കൊണ്ടുപോകണം. എന്നിട്ട് കാലങ്ങളെ കൊണ്ട് അയാളങ്ങ് നിസ്കരിക്കുന്ന ആളായി മാറണം. അങ്ങനെ മാറിയാൽ നിന്റെ അയൽപക്കം കൊണ്ട് അയാൾ നന്നായി പോയി. അതിന് വല്ലാതെ ക്ഷമിക്കേണ്ടതുണ്ട്, സഹിക്കേണ്ടതുണ്ട്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു കത്ത് എഴുതുന്നു, ഒരു കടലാസ് എടുക്കാൻ പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു എഴുതുന്ന കത്തിലുള്ള വരികൾ നോക്ക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഗാഫിരി ദംബി വഖാബിലി തൗബി ശദീദിൽ ഖാബിദി തൗലി ലാ ഇലാഹ ഇല്ലാഹു വഇലൈഹിൽ മസീർ. റഹ്മാനും റഹീമുമായ അല്ലാഹുവിന്റെ നാമത്തിൽ ഈ കത്ത് എഴുതുന്നു. ആ അല്ലാഹു ആരാണ്? ഗാഫിറു ദംബ്, പാപം പൊറുക്കുന്നവനാണ്. ഖാബിലു തൗബി, മടക്കം സ്വീകരിക്കുന്നവനാണ്. പൊറുപ്പിക്കാനും മടങ്ങാനും ഒരുക്കമില്ലേ. ശദീദുൽ ഖാബ്, കടുത്ത ശിക്ഷ ശിക്ഷിക്കാൻ കഴിവുള്ളവനാണ്. എല്ലാവിധ സ്വാധീനവും ശക്തിയും ഉള്ളവനാണ്. ലാ ഇലാഹ ഇല്ലാഹു ഇലൈഹിൽ മസീർ, അവനല്ലാതെ ആരാധനില്ല, അവനിലേക്കാണ് മടക്കം. ഈ രണ്ട് മൂന്ന് വരികളിൽ എഴുതിയിട്ട് ആ വന്ന ആളെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, തന്റെ സ്നേഹിതന് കൊടുക്കണം. അവരവിടെ കൊണ്ടുപോയി ആ കത്ത് കൊടുത്തു. അതിൽ ഫ്രം അഡ്രസ് എഴുതിയിട്ടുണ്ട്, മിൻ ഉമർ ബിൻ ഖത്താബ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കത്താണെന്ന് കണ്ടപ്പോ തുറന്നൊന്ന് വായിച്ചു. കത്തിൽ നീ കുടിയനായി എന്ന് എഴുതിയിട്ടില്ല, നീ എക്കാലത്തേക്കും നശിച്ചു എന്ന് എഴുതിയിട്ടില്ല, ഒരു കാലത്തും നിന്നെ കാണരുത് എന്ന് എഴുതിയിട്ടില്ല, ഞാൻ എന്റെ എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചു എന്ന് എഴുതിയിട്ടില്ല, ഒരു നിലക്കും നീ നന്നാകൂല എന്ന് എഴുതിയിട്ടില്ല, ഒരു നിലക്കും നീ നരകത്തിൽ പോകട്ടെ എന്ന് എഴുതിയിട്ടില്ല. കത്തിൽ എഴുതിയത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ചെറുപ്പക്കാരൻ കത്ത് വായിച്ചിട്ട് കരഞ്ഞുപോയിട്ട് പറയുന്നു, ഇല്ല ഇല്ല, എന്റെ റബ്ബ് പാപം പൊറുക്കുന്നവനാണ്, മടക്കം സ്വീകരിക്കുന്നവനാണ്, ഞാൻ അതിന് ഒരുക്കമില്ലെങ്കിൽ കഠിനമായി ശിക്ഷിക്കാൻ കഴിവുള്ളവനാണ്. ഉടനെ തന്നെ തൗബ ചെയ്ത് മടങ്ങിയിട്ട് ഇനി ഞാൻ ഇവിടെ താമസിക്കുന്നില്ല എന്ന് പറഞ്ഞ് മദീനയിൽ വന്ന് ശിഷ്ടകാലം കഴിച്ചുകൂട്ടി.
മദീനയിൽ വന്നെന്ന വിവരം ഉമർ റളിയല്ലാഹുന്നു കിട്ടിയപ്പോ ഉമർ റളിയല്ലാഹുന്നു കൂട്ടുകാരെയും കുടുംബക്കാരെയും വിളിച്ചിട്ട് പറഞ്ഞു, അദ്ദേഹം നന്നായിട്ടാണ് വന്നിരിക്കുന്നത്, ഇനി ഒരാളും കഴിഞ്ഞ കാല കഥകൾ പറയരുത്. അങ്ങനെ പറഞ്ഞാൽ ഒരുപക്ഷെ ഷെയ്ത്താൻ വീണ്ടും പ്രേരിപ്പിക്കും, നിന്നെ പറ്റി നീ അതൊക്കെ നിർത്തിയിട്ട് കണ്ടില്ല ആൾക്കാർ പറയുന്നത്, അതുകൊണ്ട് നന്നായി ഇനിയും കുടിച്ചോ എന്ന് പറയും, അല്ലെങ്കിൽ ഇനിയും കളവ് നടത്തിക്കോ എന്ന് പറയും. അതുകൊണ്ട് ഉമർ റളിയല്ലാഹുവിനെ പറഞ്ഞു, അറിഞ്ഞവരോട് പറഞ്ഞു, നിങ്ങൾ ആരും ആരോടും പറയാൻ പാടില്ല, അതൊക്കെ നിർത്തി നിന്ന് പോയിട്ടുണ്ട്, അദ്ദേഹം നന്നായി വന്നിട്ടുണ്ട്. പിന്നെ മദീനയിൽ കഴിച്ചു കൂട്ടി. നിങ്ങൾ നോക്ക് ആ ഒരു രംഗം, നന്മ ഉപദേശിക്കാനുള്ള ആ ഒരു അവസ്ഥ നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറിപ്പോകരുത്. നല്ല നല്ല ചെറുപ്പക്കാർ യുവാക്കൾ വളർന്നു വരണം. യുവാക്കളെ ഒരു കാര്യം പറയട്ടെ, ഞാൻ രക്ഷിതാക്കളോടും ഉമറാക്കളോടും ഒക്കെ പറഞ്ഞാണ്, സമൂഹത്തിലെ നമ്മുടെ ബാധ്യത ചെറുതല്ല. ഏത് യുവാവിനെയും യുവതിയെയും ഉപദേശിച്ച് നന്നാക്കാനുള്ള കഴിവ് വേണം. ബാപ്പയെ മക്കൾ ഉപദേശിക്കാമോ ഉപദേശിക്കാം, അവിടെയും ബഹുമാനം വിടരുത്, സ്നേഹമസർണമായ രൂപത്തിൽ ഉപദേശിക്കണം. ഭാര്യ ഭർത്താവിനെ ഉപദേശിക്കാൻ പറ്റുമോ ഉപദേശിക്കാൻ പറ്റും, ഭർത്താവ് ഭാര്യയെയും ഉപദേശിക്കാൻ പറ്റും, അവിടെ വൺവയൊന്നുമില്ല. നന്മ ആർക്കും ആരെയും എപ്പോഴും ഉപദേശിക്കാം. കണ്ടില്ലേ നിങ്ങൾ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 11 റക്അത്ത് വിത്ര് നിസ്കരിച്ചിട്ട് സുബ്ഹിന്റെ മുമ്പ് അല്പമൊന്ന് വിശ്രമത്തിന്റെ കടത്തം കടന്ന് ബാങ്ക് വിളി കേട്ടാൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് പള്ളിയിലേക്ക് പോകുന്നതാണ് പതിവ്. പലപ്പോഴും ആ 11 റക്അത്ത് വിത്ര് നിസ്കാരം 2 മണിക്കൂർ 3 മണിക്കൂർ ഉണ്ടാകും. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എത്ര നല്ല മഹദിയാണ്, ഉമ്മമാരെ ആ മാതൃക സ്വീകരിക്കണം. ഒരിക്കൽ തങ്ങൾ 10 റക്അത്ത് വിത്ര് നിസ്കരിച്ചിട്ട് ഒന്നും കൂടി നിസ്കരിക്കാനുണ്ട്, തങ്ങളൊന്ന് വിശ്രമിക്കാൻ വേണ്ടി കടന്നപ്പോഴേക്ക് ആയിഷ റളിയല്ലാഹു അൻഹ വന്ന് ചോദിക്കുന്നു, തനാമു ഖബ്ല അൻ തൂതിറാ, ഒരു റക്കാത്തും കൂടി വിത്ര് നിസ്കരിക്കാനില്ല നബിയെ, അതോടി നിസ്കരിച്ചിട്ട് വിശ്രമിച്ചാ പോരേ. നന്മ ഉപദേശിക്കാൻ ഭാര്യമാർക്ക് പറ്റുമോ പറ്റും, ഭർത്താക്കന്മാരത് സ്വീകരിക്കേണ്ടതും ഉണ്ട്. ആയിഷ റളിയല്ലാഹുവിന്റെ ചോദ്യം കണ്ടില്ലേ, തനാമു ഖബ്ല അൻ തൂതിറാ, വിത്ര് നിസ്കരിക്കുന്നതിന്റെ മുമ്പ് ഉറങ്ങുകയാണോ നബിയെ? ഇല്ല ആയിഷ, ഇന്ന ഐനയ്യ തനാമാനി വലായനാമു ഖൽബി, എന്റെ 2 കണ്ണും ഉറങ്ങുന്നുണ്ട്, എന്റെ കൽബുറങ്ങുന്നില്ല, ഞാനൊരു വിശ്രമത്തിന് കടന്നതാണ്. ഒരു റക്അത്ത് തങ്ങൾ ഉടനെ എണീറ്റ് നിസ്കരിച്ചു. നീ ആരാണ് എന്നോടത് പറയാനെന്ന് ചോദിച്ചില്ല, എനിക്കത് ബോധ്യമില്ലേ എന്ന് പറഞ്ഞതുമില്ല, പറഞ്ഞ വാക്ക് സ്വീകരിച്ചു. ഭർത്താക്കന്മാരെ, അതുകൊണ്ട് ഭാര്യ എന്നെ ഉപദേശിക്കാനൊന്നുമില്ല, ഞാൻ അങ്ങോട്ട് മാത്രം പറഞ്ഞാൽ സ്വീകരിച്ചാ മതി എന്നൊരു വൺ വേ സിദ്ധാന്തം അവിടെ ഇല്ല. ആർക്കും ഈ ഉത്തരവാദിത്തം ആരോടും ഉണ്ട്, അതിൻ്റെതായ ശൈലിയിൽ മാത്രം നിർവഹിക്കണമെന്ന് മാത്രം. യുവാക്കളോട് പറയട്ടെ, യുവത്വത്തിൽ അല്ലാഹു സന്തോഷിക്കുന്ന യുവത്വം വേണം. ഏറ്റവും നല്ല കൂലി കിട്ടുന്ന കാലമല്ലേ യുവത്വത്തിന്റെ കാലം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിഷ്യന്മാരിൽ 33 വയസ്സിന്റെ പ്രായത്തിൽ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ശരീരം ചെലവഴിച്ച യുവാവ് നാളെ ആഖിറത്തിൽ വരുമ്പോ, യുവാക്കളെ 40 വയസ്സ് വരെ ജീവിച്ചിട്ട് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഒരു ഖിദ്മത്തും ചെയ്യാതെ നമ്മളവിടെ നാണിച്ചു പോകരുതേ, യുവതികളെ കുഴങ്ങിപ്പോകരുതേ. 33-ാമത്തെ വയസ്സിൽ പറക്കമുറ്റാത്ത 3-4 മക്കളെയും വീട്ടിലാക്കിയിട്ട് ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു മൂത്തത്തിലേക്ക് നീങ്ങിയില്ലേ? ഷഹീദാകുമെന്ന സന്തോഷത്തിന്റെ വാർത്ത നേരത്തെ നബി തങ്ങൾ നൽകിയിട്ടും ജഅഫർ റളിയല്ലാഹു അൻഹു പിൻവാങ്ങിയില്ല. ചെറിയ മക്കളല്ലേ എനിക്കുള്ളത് എന്ന് ആലോചിച്ച് പിൻവാങ്ങിയില്ല. കാരണം അത് ദീനിന്റെ ഖിദ്മത്താണ്. ശരീരം സമർപ്പിക്കുകയാണ്. മൂത്തത്തിലെത്തിയിട്ട് ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു സമരമുഖത്ത് മുന്നേറുമ്പോ മുന്നിലേക്ക് അങ്ങ് പോകുമ്പോഴേക്ക് മഹാനവർകൾ പറയുന്നത്, യഹബ്ബദൽ ജന്നതു വഖ്തി റബുഹ طيبه بارده شرابها والروم روم قدنا عذابها
علي إلا قيتها لي ربها ഓ സ്വർഗം യാ ഹബ്ബദൽ ജന്ന സ്വർഗം എന്തൊരു മാത്രം സന്തോഷമാ വക്തിറാബുഹ സ്വർഗം അടുത്തടുത്ത് വരികയല്ലേ സ്വർഗം എന്റെ അടുത്തേക്ക് അടുത്തടുത്ത് വരുന്നുണ്ടല്ലോ അതിലെ പാനീയം കുടിക്കാൻ എന്തൊരു സുഗന്ധമേറിയതാണ് എന്തൊരു തണുപ്പ് നിറഞ്ഞതാണ് മുന്നോട്ട് നിന്ന് ഘോരഘോരം പോരാടുമ്പോ വലത്തെ ഭാഗത്ത് മുട്ടിന്റെ ഭാഗത്ത് വിട്ടുകൊണ്ടുപോയി പതാക കക്ഷത്തിന്റെ ഭാഗത്തേക്ക് പിടിച്ച് വീണ്ടും മുന്നോട്ട് ഗമിച്ചു തോളം കൈയിന്റെ ഭാഗത്ത് വെട്ടുവന്ന് വീണുപോയി ഇടത്തെ കയ്യിൽ പതാകേന്തി മുന്നോട്ട് നീങ്ങി ഇടത്തെ കയ്യിന്റെ മുട്ടിന്റെ ഭാഗത്തും വന്ന് വെട്ട് വീണു പിന്നെ അതാ തോളിങ് കയ്യിലേക്ക് കക്ഷത്തിന്റെ ഭാഗത്തേക്ക് പതാക വെച്ച് മുന്നോട്ട് ഗമിച്ചു ഇടത്തെ തോളിന്റെ കയ്യും വെട്ടിപ്പോയി നിരവധി പരുക്കുകൾ കൊണ്ട് യുദ്ധത്തിൽ വീണുപോയ മഹാനവർഗളെ ടെന്റിലേക്ക് കൊണ്ടുവന്ന് കടത്തിയപ്പോ ഒരു കോപ്പ വെള്ളം കൊണ്ടുവന്ന് കൊടുക്കാൻ നോക്കുന്ന നേരത്ത് വെള്ളം കൊണ്ടുവന്ന ആളോട് ജാഫർ ബിൻ അബി ത്വാലിബ് തങ്ങൾ പറയുന്നത് ചെറുപ്പക്കാരെ വയസ്സ് 40 കഴിഞ്ഞ് പിന്നിലേക്ക് മറിച്ചു നോക്കുമ്പോ കഷ്ടനഷ്ടങ്ങൾ മാത്രം തോന്നരുത് കേട്ടോ ഞാനൊന്നും ചെയ്തില്ലല്ലോ സ്വന്തത്തിൽ ഒരു ഇബാദത്തും ചെയ്തില്ലല്ലോ ഏറ്റവും ചുരുങ്ങിയത് പ്രായപൂർത്തി എത്തിയതിനു ശേഷം ഒരു നിസ്കാരവും ഖലാഖാതെ കൊണ്ട് നടക്കാൻ പോലും കഴിഞ്ഞില്ലല്ലോ 40 വയസ്സ് വരെയെങ്കിലും കൃത്യമായ ഹദ്ദാദ് കൊണ്ട് നടക്കാൻ കഴിഞ്ഞില്ലല്ലോ 40 വയസ്സ് വരെ ദിക്റിന്റെ എല്ലാ മജ്‌ലിസിലും പോകാൻ കഴിഞ്ഞില്ലല്ലോ 40 വയസ്സ് വരെയെങ്കിലും എന്റെ സുന്നത്ത് നിസ്കാരങ്ങൾ തർത്തീബായി കൊണ്ട് നടക്കാൻ കഴിഞ്ഞില്ലല്ലോ കൃത്യമായ ഖുർആനോത്ത് കൊണ്ട് നടക്കാൻ കഴിഞ്ഞില്ലല്ലോ നട്ടത്തിന്റെ കഥകൾ വായിക്കുന്നവരാകരുത് നമ്മള് യൗവനത്തിന്റെ തുടിപ്പിൽ ഒരുപാട് നന്മകൾ ആസ്വദിക്കുന്നവരാകണം 40 കഴിഞ്ഞിട്ട് പിറ്റേന്ന് ചിത്രം മറിച്ചു നോക്കുമ്പോ അൽഹംദുലില്ലാ 35 വയസ്സ് വരെ ഞാനൊരു നന്മയില്ല 40 വരെ മറ്റൊന്നില്ല 30 ശേഷം മറ്റൊന്നില്ല പുതുമയുള്ളത് ഓരോന്നും ഓർക്കാൻ പറ്റണം ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ടെന്റിൽ കൊണ്ടുപോയി കിടത്തിയിട്ട് വെള്ളം വേണോ എന്ന് ചോദിക്കുമ്പോ പറയുന്നത് വേണ്ട വേണ്ട ഞാൻ നോമ്പുകാരനാണ് സൂര്യൻ അസ്തമിക്കുമ്പോ ജാഫറിന് ഹയാത്ത് ഉണ്ടെങ്കിൽ വെള്ളം കുടിച്ചോളാം അല്ലെങ്കിൽ നോമ്പുകാരനായിട്ട് റബ്ബിന്റെ ഹളറത്തിലെത്താമല്ലോ 33 മികവിലാണ് ആ ഷഹാദത്ത് കുട്ടികളിൽ ആർക്കും പ്രായപൂർത്തി എത്തിയിട്ടില്ല മക്കളൊക്കെ ചെറിയ മക്കളാണ് ഒരു കുട്ടിയെങ്ങാനും തമ്മീസിന്റെ പ്രായത്തിലെത്തി കാണും ബാക്കിയുള്ളവരൊക്കെ നന്നേ ചെറിയവരാണ് അവരെ ദീനിനു വേണ്ടി സംഭാവന ചെയ്തിട്ട് അതുകൊണ്ടല്ലേ ആ ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രവർത്തനം പാഠമാക്കിയിട്ട് അബ്ദുല്ലാഹി ബിൻ ജാഫർ എന്ന മകൻ പിൽക്കാലത്ത് യവ്വനത്തിന്റെ പ്രസരിപ്പിൽ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ചെയ്ത ഖിദ്മത്ത് ചെറുതല്ലല്ലോ ധാരാളം സേവനങ്ങൾ ചെയ്തിട്ടുണ്ട് അവിടുത്തെ ജീവിത ചരിത്രം മയവറക്കുകയാണെങ്കിൽ ബാപ്പയിൽ നിന്ന് കിട്ടിയ ആ ഒരു ഊർജവും ആവേശവും ആ ജീവിതത്തിന്റെ തിളക്കമാർന്ന പ്രവർത്തനങ്ങളിൽ കാണാം ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞില്ലേ വജഅഫറുനില്ലദീയും സീ വയുൽഹി യതീറു മൽ മലായികത്തു ബിനു അമ്മി എന്റെ അമ്മിന്റെ മകനായ ജാഫർ ബിൻ അബി ത്വാലിബ് തങ്ങൾ രണ്ട് ഭാഗത്തും അല്ലാഹു തആല ചിറക് നൽകിയിട്ട് മലക്കുകളെ കൂടെ സ്വർഗത്തിൽ പാറിപ്പറക്കുന്നത് ഞാൻ കണ്ടുവന്ന് ഖാല റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോ യുവത്വത്തിന്റെ പ്രസരിപ്പിലാണ് ആ പ്രവർത്തനം. ഓ സഹോദരങ്ങളെ, മറ്റൊരു ഭാഗം നോക്കുമ്പോ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്ത ഉലമാക്കൾ അവരെ യുവത്വത്തിന്റെ കാലത്തിലാണ് തസ്നീഫ് രചിച്ചിരിക്കുന്നത്. ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ, നമ്മളെ യുവത്വം കളഞ്ഞു കുളിക്കുന്നത് അനാവശ്യങ്ങളിലായിക്കൂടാ. ഒരു ചെറുപ്പക്കാരന്റെ ഉപകരണം വാങ്ങി പരിശോധിക്കുമ്പോ 250 വാട്സപ്പ് നമ്പറുകളാണ്. ആ 250 വാട്സപ്പ് നമ്പറുകളിൽ അനാവശ്യം പറയാത്തതോ എഴുതാത്തതോ വളരെ കുറവാണ്. ദീനിന്റെ ഖാദിമായ ചെറുപ്പക്കാരാ, ചെറുപ്പക്കാരി, അത് നിനക്ക് പറ്റില്ല. നീ ആർക്ക് മെസ്സേജ് അയച്ചാലും ആർക്ക് മെസ്സേജ് എഴുതിയാലും ശബ്ദത്തിലയച്ചാലും നീ അതത്ര കഴുകിക്കളഞ്ഞാലും നീ എഴുതിയപ്പോഴേക്ക് അത് എഴുതിയവരുണ്ട് എന്നൊരു ബോധം വേണം. നീ ശബ്ദിച്ചപ്പോഴേക്ക് ആ ശബ്ദം പകർത്തിയവരുണ്ട് എന്നൊരു ബോധം വേണം. ആ എഴുതിയതും ആ വിട്ടയച്ചതും അള്ളാഹുവിന്റെ ഹദ്റത്തിലെത്തുമെന്ന ശരിക്കൊരു ബോധം വേണം. 2, 3, 4 മണിക്കൂറ് അതിന്റെ പിന്നിൽ തപസ്സിരുന്നിട്ട് പൂതി തീരാതാകുമ്പോ സമയം കഴിഞ്ഞല്ലോ എന്ന് കരുതിയിട്ട് വിശ്രമത്തിലേക്ക് വീഴുന്നു. നഊദുബില്ലാ, ആ ആരോഗ്യകാലം അങ്ങനെ തീർക്കാനുള്ളതല്ല, ഒരുപാട് നന്മകളിൽ തളച്ചിടാനുള്ളതാണ്. ആരോഗ്യഘട്ടത്തിൽ നന്നായി അധ്വാനിച്ചാൽ, ദീനിന് വേണ്ടി ഖിദ്മത്തെടുത്താൽ, വിഭാഗത്തിൽ മുഴുകിയാൽ 40 ശേഷം പിന്നെ രോഗം വരാൻ തുടങ്ങി, 50 ശേഷം മൂർജിക്കാൻ തുടങ്ങി. പഴയതുപോലെ ഇരിക്കാനാകുന്നില്ല, ഓതാനാകുന്നില്ല, നടക്കാനാകുന്നില്ല, ഒരു പ്രവർത്തനത്തിലും മുന്നേറാൻ കഴിയുന്നില്ല. അങ്ങനെ വരുമ്പോ നമുക്ക് നഷ്ടം തോന്നാൻ പാടില്ല. പഴയകാലത്ത് ആളുകളോടൊക്കെ പറഞ്ഞിരുന്നു, നിങ്ങൾക്കൊരു വിഷമവും തോന്നണ്ട. എന്ത് കാരണം? നിങ്ങൾ ആ ജീവിതത്തിന്റെ യൗവനം മുഴുവനും ചെലവഴിച്ചത് ആലോചിക്കുമ്പോ അതിന് കണക്കാക്കി അള്ളാഹു ഇപ്പൊ വാർദ്ധക്യത്തിൽ അങ്ങനെ തന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്, കഴിയാത്ത ഒരു കാലം വരുമ്പോ കുതിബ ലഹു മാ കാന യഅമലു ഫീ സിഹതിഹി, ആരോഗ്യം നല്ല തിളപ്പുള്ള കാലത്ത് എന്തെല്ലാം അമൽ ചെയ്തിട്ടുണ്ടോ അതിന് കണക്കാക്കി അള്ളാഹു കൊടുക്കുന്നു. ഒരു നല്ല ആരോഗ്യമുള്ള കാലത്തൊക്കെ ജമാഅത്തിന് പോയാള്, നിസ്കാരം നന്നായി നിർവഹിച്ചാള്, പിന്നെ ഒന്നിനും കഴിയാതെ ക്ഷീണിതനായി കിടക്കുകയാണെങ്കിൽ അയാൾക്കൊരു നട്ടവും വരാനില്ല. ഇപ്പയാൾക്ക് ക്ഷീണം കൊണ്ടാ പോകാൻ കഴിയാത്തത്? ആരോഗ്യകാലത്ത് പോയിട്ടുണ്ടോ എന്നാൽ ഇപ്പോഴും അയാൾക്ക് കണക്കനുസരിച്ച് പ്രതിഫലം എഴുതുന്നുണ്ട്. കാഴ്ചയുള്ള കാലത്തൊക്കെ നന്നായി ഖുർആൻ ഓതിയിട്ടുണ്ട്. കാഴ്ച നഷ്ടപ്പെട്ടു പോയപ്പോൾ അയാൾക്ക് വല്ലാത്ത ദുഃഖം വരുന്നുണ്ട്. പക്ഷേ കാഴ്ചയുള്ള കാലത്ത് മുതലാക്കിയിട്ടുണ്ടെങ്കിൽ കാഴ്ച നഷ്ടപ്പെട്ട കാലത്തും ഓരോ ദിവസവും അയാൾ ഓതുന്നതിന് കണക്കാക്കി അള്ളാഹു പ്രതിഫലം രേഖപ്പെടുത്തി കൊടുക്കുന്നു. കാഴ്ചയുള്ള കാലത്ത് വേണ്ടതുപോലെ ഓതിയില്ല, കാഴ്ചയില്ലാതായപ്പോ അയാളെ മനസ്സിനൊരു ബോധി കണ്ണിനുള്ള കാഴ്ച എന്നാലേറെ ഓതാമായിരുന്നു. അതൊരു മോഹം മാത്രമാണ്, കാര്യമായി ഒന്നും ലഭിക്കൂല. ചിലർക്കങ്ങനെ മോഹമുണ്ടാകാറുണ്ട്. വലിയ വലിയ അസുഖങ്ങളാണ് വരുന്നതെങ്കിൽ ഇപ്പൊ ജമാഅത്തിന് പോകാൻ കഴിയുന്നില്ല. അപ്പൊ ആളുകൾ ഇങ്ങനെ ചിന്തിക്കും, ഇയാൾ കഴിഞ്ഞ കാലത്ത് ജമാഅത്ത് ഇടക്കിടക്ക് വന്നിരുന്ന ആളല്ലേ? അല്ല, ഇപ്പൊ ഒരു മോഹം പറയുന്നത് രോഗം മാറിക്കിട്ടാനാണ്, ജമാഅത്തിന് പോകണമെന്ന നിശ്ചയത്തിലല്ല. ഇനി അഥവാ പോയാലും കഴിഞ്ഞ കാലത്തെ പാരമ്പര്യത്തിനനുസരിച്ചല്ല. അതുകൊണ്ട് യുവത്വത്തിന്റെ പ്രസരിപ്പിൽ അനാവശ്യങ്ങളുമായി സംബന്ധിക്കുന്നതും സല്ലപിക്കുന്നതും മാറ്റിവെച്ച് നന്മകളുമായി കെട്ടിപ്പണഞ്ഞ് ജീവിക്കണം. ഒരുപാട് ഖൈറാത്തുകൾ ചെയ്യണം. ചെറുപ്പക്കാരെ, യുവാക്കളായ സ്വഹാബിമാര്, യുവതികളായ സ്വഹാബിയത്ത്, അവര് മുന്നേറിയതുപോലെ നന്മയുടെ മാർഗത്തിൽ മുന്നേറണം. ഉപ്പമാരെ, നമ്മളതിന് വഴിതെളിയിച്ചു കൊടുക്കണം. കാരണവന്മാരെ, നമ്മളതിന് നിർദ്ദേശം കൊടുക്കണം. അള്ളാഹു ജല്ല ജലാലുഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഏറ്റവും അധികം അവസാനമായി ഞാൻ ഒരു കാര്യം പറയട്ടെ, ലോകത്തിന്റെ നേതാവ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശങ്ങൾ കേൾക്കുന്നത് പുച്ഛമനോഭാവത്തോടെയാകരുത്. ഇപ്പോഴുണ്ട് അങ്ങനെ ഒരു സ്വഭാവം, പുച്ഛമനോഭാവത്തോടെ തങ്ങളുടെ നിർദ്ദേശം കേൾക്കരുത്, സ്വീകരിക്കണമെന്ന നിലക്ക് കേൾക്കണം. പക്ഷേ നിന്റെയും എന്റെയും യുവത്വത്തിന്റെ പ്രസരിപ്പ് ആ നിർദ്ദേശം കേൾക്കുന്നത് അവജ്ഞയോടെ തള്ളിക്കളയുന്ന രൂപത്തിലാണെങ്കിലോ
നമ്മളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേണ്ട വിധം സ്വീകരിച്ചില്ല എന്ന് പറയേണ്ടി വരും. ഒരു ചെറിയ വ്യാഖ്യാനം സ്വപ്ന വ്യാഖ്യാനത്തിന്റെ മറവിൽ നിന്ന് ഒരുപാട് നന്മകളിലേക്ക് ഉയർന്ന ചെറുപ്പക്കാരനല്ലേ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ? യവ്വനത്തിൽ തന്നെ വലിയ വിജയം വാങ്ങിവെച്ച മഹാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാൽപ്പാടുകളൊക്കെ പിന്തുടർന്ന് മുത്തബിയു സുന്ന എന്ന വലിയ നാമം സ്വീകരിച്ചു എന്നതിന് പുറമേ നബി തങ്ങളെ ഒരു നിർദ്ദേശം കാലങ്ങളോളം കൊണ്ട് നടന്ന് ഒരനുഭവത്തിന്റെ പിന്നിൽ തങ്ങളെ നിർദ്ദേശം വന്നതൊരിക്കലും തള്ളാതെ സ്വീകരിച്ചു പോയി. യുവത്വത്തിലും അല്ലാത്തപ്പോഴും വേണ്ടത് ഏറ്റവും കൂടുതൽ അതാണ്. അപ്പോഴാണ് നമുക്ക് കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പ്രതിബദ്ധതയുണ്ടാകുക. അവിടുത്തെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിൽ മടി തോന്നാൻ പാടില്ല, വൈമനസ്യം കാണിക്കരുത്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ മറ്റു ചെറുപ്പക്കാരെ പോലെ തന്നെ സുബിഹിന്റെ ജമാഅത്തിൽ പള്ളിയിലെത്തും. സുബിഹിക്ക് പള്ളിയിലെത്തുമ്പോൾ മദീനത്തെ പള്ളിയിലുള്ള അവസ്ഥ മറ്റു പള്ളികളിലുള്ളതുപോലെയല്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജമാഅത്താണ്. അത് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മണിക്കൂറോളം നീണ്ട വിജ്ഞാന സദസ്സാണ്. അതിൽ സംശയം ചോദിക്കുന്നവരുണ്ട്, ഉത്തരം തങ്ങൾ പറയും. സ്വപ്നം കണ്ടത് പറയുന്നവരുണ്ട്, വ്യാഖ്യാനം തങ്ങൾ പറഞ്ഞുകൊടുക്കും. പുതിയ പുതിയ വിവരങ്ങളും തങ്ങൾ വഴി കിട്ടിയത് അറിയിച്ചു കൊടുക്കും. ഇങ്ങനെയുള്ള നല്ല നേരത്ത് പലരും നല്ല സ്വപ്നങ്ങൾ പറയുമ്പോ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചിന്തിക്കുന്നു, എനിക്കും ഒരു നല്ല സ്വപ്നം കാണണം, എന്നിട്ടോ തങ്ങളെ മുന്നിൽ വന്നത് പറയണം. ഒരു പക്ഷേ അത് സ്വർഗത്തിലേക്ക് പോകുന്ന പോക്കാകണം, അല്ലെങ്കിൽ സ്വർഗം കിട്ടാൻ കാരണമാകുന്ന വല്ലതുമാകണം. പലരോടും നബി തങ്ങൾ പറയും, നിങ്ങൾ സ്വർഗത്തിലെത്തി എന്നാണ് നിങ്ങളാ കണ്ടതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ നിങ്ങൾ സ്വർഗത്തിലേക്ക് കുറെ ആളുകളെ പറഞ്ഞേക്കാൻ അല്ല നിങ്ങൾക്ക് കഴിവ് തന്നു, അല്ലെങ്കിലോ നിങ്ങൾ ഷഹീദായി മരിക്കുമെന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. വിവിധ രൂപത്തിൽ വ്യാഖ്യാനങ്ങൾ കൊടുക്കുമ്പോ ഇത് കേട്ട് സന്തോഷിക്കുന്ന മഹാനാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. കൂട്ടത്തിൽ എനിക്കൊരു സ്വപ്നം അങ്ങനെ കാണണമെന്ന് ചിന്തിച്ചിരുന്നു. അങ്ങനെ മഹാനവർകൾ വിവാഹം കഴിക്കുന്നതിന്റെ മുമ്പ് മദീനത്തെ പള്ളിയിൽ ഉറങ്ങാറാണ് പതിവ്. ഒരു ദിവസം അങ്ങനെ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നമോ വല്ലാത്ത ഭീതിതമായ രംഗങ്ങളാണ്. രണ്ടാളുകൾ വന്ന് മഹാനവറുകളെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് കൊണ്ടുപോകുന്നു. ഒരു വലിയ കിണർ കാണുന്നു. ആ കിണറ്റിന്റെ ഉള്ളിലേക്ക് മഹാൻ നോക്കുന്നു. നോക്കുമ്പോ കുറെ ആളുകൾ അവിടെ കത്തുകയാണ്. ഇത് കെട്ടുകഥ പറയുകയല്ല, ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിൽ രേഖപ്പെടുത്തിയ സംഭവമാണ്. അങ്ങനെ ആ കിണറിന്റെ ഉള്ളിൽ മനുഷ്യന്മാർ കത്തുന്നതാണ് കണ്ടത്. ഞാനും അതിലേക്ക് വീണുപോകുമോ എന്ന് വല്ലാത്തൊരു പേടി വന്നു. അപ്പോഴേക്കൊരു മൂന്നാമൻ വന്നിട്ട് പറഞ്ഞു, ലം തുറ ലം തുറ, നിങ്ങൾ പേടിക്കേണ്ടതില്ല, നിങ്ങൾ വീഴൂല, നിങ്ങൾ ആ കിണറ്റിലേക്കൊന്നും ശിക്ഷയിലേക്കൊന്നും വീഴില്ല, നിങ്ങൾ പേടിക്കണ്ട. അതും കേട്ട് ഞാൻ അണ്ട് ഉണർന്നു. ഇത് മദീനത്തെ പള്ളിയിൽ പറയാൻ ഒരു നിലക്കും എനിക്ക് തോന്നിയില്ല. കാരണം കണ്ടത് നരകായിരിക്കും, എന്നല്ലേ അതിൽ കൊണ്ടുപോയി കാണിച്ചത്. ഇതെങ്ങനെ പറയാനാണ് ആ വലിയ സദസ്സിൽ വെച്ച്? മഹാനവറുകൾ ചിന്തിച്ചു, ഇത് തൽക്കാലം പെങ്ങളോട് പറയാം, ഹഫ്സ റളിയല്ലാഹു അൻഹയോട്. അവിടേക്ക് നബിതങ്ങൾ വരുമ്പോ ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ച് വ്യാഖ്യാനം കിട്ടിയാ പോരെ, ഇതാ സദസ്സിൽ വെച്ചേതായാലും പറയണ്ട. അങ്ങനെ ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹയോട് വിവരങ്ങൾ പറഞ്ഞു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് വന്നപ്പോൾ ഹഫ്സ റളിയല്ലാഹു അൻഹ ഈ വിഷയം പറഞ്ഞു. അപ്പൊ അള്ളാഹുവിന്റെ ഹബീബ് കൊടുക്കുന്ന നിർദ്ദേശം എന്താണെന്നറിയോ? കണ്ടത് നരകം തന്നെയാണ്, നരകത്തിൽ മനുഷ്യന്മാരെ കത്തിക്കുന്നു തന്നെയാ കണ്ടത്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ആരാ കണ്ട്? നിങ്ങൾ നോക്ക്, നമ്മളാരുമല്ല, നമ്മളൊക്കെ ഏയാങ്കൂലികൾ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എത്ര വലിയ മഹത്വമുള്ള മഹാനാണ്. മഹാനവറുകളോട് നബിതങ്ങൾ കൊടുക്കുന്ന നിർദ്ദേശം, നിഅമർ റജുലു അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നല്ല മഹത്തായ വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. പക്ഷെ ഒരു കാര്യത്തിൽ കുറവുണ്ട്, അതുകൂടി ഒന്ന് ശ്രദ്ധിക്കണം. തഹജ്ജുദ് നിസ്കാരം ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ആ ഒരു തഹജ്ജുദ് നിസ്കാരത്തിന്റെ കുറവാണ് ഇവിടെ കണ്ടത് എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ച അന്നു മുതൽ വഫാത്ത് വരെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പിന്നീട് ഒരിക്കലും അത് ഉപേക്ഷിച്ചിട്ടില്ല. ആ തരത്തിലാകണം ഞാനും നിങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കഴിവിന്റെ പരമാവധി സ്വീകരിക്കേണ്ടത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ഈ സദസ് അള്ളാഹു കബൂലാക്കി തരുമാറാകട്ടെ. എല്ലാവരും എണീറ്റ് വന്ന് കുറച്ച് മധുഹും സ്വലാത്തും ചൊല്ലി ഞാൻ അവസാനിപ്പിക്കുകയാണ്.
മഗ്രിബിന്റെ ശേഷം നിങ്ങൾ ഇരിക്കാൻ തുടങ്ങിയതാണല്ലോ, ബുദ്ധിമുട്ടാക്കുന്നില്ല. അള്ളാഹു നമ്മുടെ സദസ് കബൂലാക്കി തരട്ടെ. നമ്മുടെ ഓരോ സദുദ്യമങ്ങളും സമ്മേളനങ്ങളും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ ഇത്രയും നേരം ഒരുമിച്ചുകൂടിയതും പറഞ്ഞതും കേട്ടതും എല്ലാം സുഹൃത്തുക്കളിൽ ഉൾപ്പെടുത്തി അള്ളാഹു കബൂലാക്കി തരുമാറാകട്ടെ. എല്ലാവരും കുറച്ചു നേരം മധുഹ് ചൊല്ലി ദുആയിലേക്ക് കടക്കുകയാണ്. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസഖലൈ നിവൽ ഫരീഖൈനി മിൻ ഉർബിൻ വമിൻ അജമി മൗലായ സല്ലി വസല്ലിം ദൈമൻ അബദാ على حبيبك خير الخلق كلهم محمد أشرف الأعراب والعجم محمد خير من يمشي على قدمي مولاي صلي وسل لم دائما أبدا على حبيبك خير الخلق كلهم محمد زينة دنيا وبهجتها محمد كاشف الغمات والظلم مولايا صلي وسلم دائما أبدا على حبيبك خير الخلق كلهم محمد ذكره روح لأنفسنا محمد شكره فضل على الأمم مولايا صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. എല്ലാവരും സംഭാവനകൾ ഉണ്ടെ ദ്വാരം കഴിഞ്ഞിട്ട് കൊണ്ടുവരണം. പിന്നെ ഞങ്ങളെ കൈയൊക്കെ പിടിക്കാൻ എനിക്കൊരു അവസരം എന്നുള്ളവർക്ക് മുസാഫത്തല്ല, പരസ്പര സുന്നത്താണ്. അല്ലാഹു കബൂലാക്കി തരട്ടെ. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد ارحم الراحمين يا الملك الجبار يا سروادنا دنا يا الله. ഞങ്ങൾ ഈ ഒത്തുകൂടിയ സംഗമം ഇതിനു വേണ്ടി എന്തെല്ലാം ഒത്താശകൾ ചെയ്തോ, ഏതെല്ലാം കാര്യങ്ങൾ ഉണ്ടാക്കിയോ, എന്തെല്ലാം പദ്ധതികൾ നടത്തിയോ ഒക്കെ ദീനിന്റെ ഖിദ്മത്തായി കബൂലാക്കി തരണേ അല്ലാഹ്. അള്ളാഹുവേ, ഇന്ന് മഗ്രിബിന് ശേഷം തുടങ്ങി ഇത്രയും നേരം ഒത്തുകൂടിയത് ഒരു നിമിഷം പോലും ഒരു സെക്കൻഡ് പോലും ഞങ്ങൾക്ക് നീ വെറുതെയാക്കല്ലേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഫലവത്താക്കി തരണേ റഹ്മാനെ. നിന്റെ ദീനിന് വേണ്ടി ആത്മാർത്ഥമായി ഖിദ്മത്ത് ചെയ്യാൻ ഞങ്ങൾക്കും ഉസ്താദുമാര് സദാത്തുക്കൾ ഉലമാക്കൾ ഉമറാക്കൾ പ്രത്യേകിച്ച് ഈ പരിപാടിയുമായി സംബന്ധിച്ച് സഹായിച്ച മുഴുവൻ സഹകരിച്ച മുഴുവൻ സഹകാരികൾ സഹായികൾ പ്രവർത്തകന്മാർ നേതാക്കൾ സദാത്തുക്കൾ ഉലമാക്കൾ ഉമ്മമാർ പങ്ങന്മാർ ചെറുപ്പക്കാർ ചെറുപ്പക്കാരികൾ എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. അല്ലാഹു അല്ലാ ഓരോരുത്തരുടെയും വിഷമങ്ങൾ ദൂരീകരിക്കണേ അല്ലാ. ഹലാലായ ലക്ഷ്യങ്ങൾ ഹാസിലാക്കണേ അല്ലാ. സ്വന്തത്തിലും മക്കളിലും കുടുംബങ്ങളിലും കൂട്ടുകാരിലുമുള്ള ഓരോ വിഷമങ്ങളും നീക്കി റാഹത്തും സലാമത്തും നൽകണേ അല്ലാ. റബ്ബേ, നിന്റെ ദീനിനു വേണ്ടി ശരീരം മുഴുക്കയും കൊടുത്തവരുണ്ട്, സമ്പത്ത് മുഴുവനും കൊടുത്തവരുണ്ട്, മക്കളെ മുഴുവനും കൊടുത്തവരുണ്ട്. നാളെ നിന്റെ ഹളറത്തിൽ അവരും ഞങ്ങളും ഒരുമിച്ച് കൂടുമ്പോ ഞങ്ങളെ നീ ഹായിബാക്കല്ലേ അല്ലാ. ഏത് ചെറിയ ചെറിയ അമലുകളും സ്വീകരിച്ച് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ.
ജാഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു രണ്ട് കൈയും നട്ടപ്പെട്ട രീതിയിൽ വരുമ്പോ 80 ചില്ലാനം കുത്തുകളേറ്റ മഹാന്മാര് വരുമ്പോ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല്ലിന്റെ ഒരു ഭാഗം ദീനിന് വേണ്ടി സംഭാവന ചെയ്ത് നെറ്റിയിൽ നിന്ന് ഷറഫാക്കപ്പെട്ട രക്തത്തുള്ളികൾ ഉറ്റി വീണ്, കയ്യിൽ നിന്ന് രക്തത്തുള്ളികൾ ഉറ്റി വീണ്, നിന്റെ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്ത് അല്ലാഹു അല്ലാഹ് ആ ദീനിന്റെ ഖിദ്മത്തിൽ ഞങ്ങൾ ഈ ഒത്തുകൂടി എന്ന് നീ കബൂലാക്കണേ അല്ലാഹ്. ആ പുന്നാര പൂവിന്റെ ഹദറത്തിൽ വെച്ച് ഞങ്ങളെ നീ വഷളാക്കല്ലേ അല്ലാഹ്. ഞങ്ങളാരെയും നീ അയ്ബാക്കല്ലേ അല്ലാഹ്. ഞങ്ങളെ ഉസ്താദുമാര് സദാത്തുക്കൾ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയവരുണ്ട്, അവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ പ്രവർത്തകന്മാര് ഒരുപാട് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയവരുണ്ട് റബ്ബേ. ഈ പ്രദേശത്തും പരിസര പ്രദേശങ്ങളിലും ഞങ്ങൾ പോകുന്ന നിരവധി മജ്ലിസുകളിൽ ഞങ്ങളോട് പ്രത്യേകം പേര് തന്ന് ദുആർക്കാൻ പറഞ്ഞവരുണ്ട്. വിശിഷ്യ ഇന്ന് മരണപ്പെട്ടുപോയ കൻസുൽ ഉലമ അടക്കം എല്ലാവർക്കും ദറജനേറ്റി കൊടുക്കണേ അല്ലാ. മഗ്ഫിറത്തും മർഹമത്ത് വിശാലമാക്കണേ അല്ലാ. വന്യരായ ഉസ്താദവർഗൾക്ക് അവിടുത്തെ മുഴുവൻ സബക്കുകളിലെ ഓരോ ഹർഫുകളും ഈനാസിന് വേണ്ടി എത്തിച്ചു കൊടുക്കണേ അല്ലാ. നേരം പോക്ക് നൽകണേ അല്ലാ. സുഹൃത്തങ്ങളുടെ സല്ലാപം നൽകണേ അല്ലാ. ഞങ്ങളെ ഞങ്ങളാക്കാൻ അധ്വാനിച്ച ഉപ്പമാര് ഉമ്മമാര് വിവിധ മജ്ലിസുകളിൽ എത്തുമ്പോൾ വന്നെത്തിച്ചേരുന്ന മുഹിബ്ബീങ്ങൾ റബ്ബേ ഞങ്ങളതിനൊക്കെ മതിയായവരുകൊണ്ടല്ല, നിന്റെ ദീനിന് വേണ്ടി ഖിദ്മത്തിൽ അവരോട് സഹകരിക്കുന്നത് കൊണ്ടാണ്. നീറുന്ന പ്രശ്നങ്ങളുള്ളവരുണ്ട്, പരിഹരിച്ചു കൊടുക്കണേ അല്ലാ. വിഷമങ്ങൾ ദൂരീകരിക്കണേ അല്ലാ. കടങ്ങൾ വീട്ടിക്കൊടുക്കണേ അല്ലാ. രോഗങ്ങൾ മുഴുവനും നീ ശിഫ തരണേ അല്ലാ. ജനങ്ങൾ വെറുക്കുന്ന മാറാ രോഗങ്ങൾ തന്ന് ഞങ്ങൾ ആരെയും നീ പരീക്ഷിക്കല്ലേ അല്ലാ. അല്ലാഹു അല്ലാ, അവസാന സമയം വരെ ഒരു ഇബാദത്തും മുടങ്ങിപ്പോകാത്ത ആഫിയത്ത് തരണേ അല്ലാ. ദീനിന്റെ ഖിദ്മത്തിന് തകരാറില്ലാത്ത ആഫിയത്ത് തരണേ അല്ലാ. ഞങ്ങളെ ഉസ്താദുമാര് സദാത്തുക്കൾ മുഴുവൻ ആളുകൾക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഹിമ്മത്തും ഇജ്ജത്തും ഉത്തരോത്തരം നൽകണേ അല്ലാ. അവരെ മുഴുവൻ പദ്ധതികൾക്കും നീ വേഗത നൽകണേ അല്ലാ. വിജയവും എളുപ്പവും നൽകണേ അല്ലാ. അർഹമുർ റഹീമീനായ അല്ലാ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും സയ്യിദുൽ വജൂദ് ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിക്കാനും അവിടുത്തെ ഇത്തിബാ ചെയ്യാനും മഹബത്ത് വെക്കാനും തൗഫീഖ് തരണേ അല്ലാ. അതു കാരണമായി ഞങ്ങളെ മക്കളെയും പേരമക്കളെയും സ്വാലിഹീങ്ങളിൽപ്പെടുത്തി തരണേ അല്ലാ. ഭാര്യയെയും കുടുംബങ്ങളെയും സ്വാലിഹീങ്ങളിൽപ്പെടുത്തി തരണേ അല്ലാ. അവരെയും ഞങ്ങൾ ആരെയും നീ ഫാസിഖീങ്ങളിൽപ്പെടുത്തല്ലേ അല്ലാ. മുനാഫിക്കുകളിലും മുബ്തദികളിലും പെടുത്തല്ലേ അല്ലാ. നല്ല ആഫിയത്തുള്ള കാലത്ത് തന്നെ മക്ബൂലും ബ്രൂറുമായ ഹജ്ജുംറകൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഹബീബായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്തിന് തൗഫീഖ് നൽകണേ അല്ലാഹ്. നല്ല നിലക്ക് ജീവിച്ച് മരിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ഹക്കുകളും വീട്ടാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഒരു ഹക്കും ബാക്കിയാക്കി ഞങ്ങളെ നീ മൗത്താക്കല്ലേ അല്ലാഹ്. മരണം ഖൈറാകുന്ന സമയത്ത് നല്ലതുമായി ബന്ധപ്പെടുന്നതിനിടക്ക് ഏറ്റവും നല്ല കലിമ ഖൈറായ നിലക്ക് ചൊല്ലി ഞങ്ങളെ നേതാവ് ലോകത്തിന്റെ നേതാവ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മന്ദസ്മിതമായ സുന്ദര പൂമുഖം ഒരു നോക്ക് കണ്ടുപിരിയാൻ തൗഫീഖ് നൽകണേ അല്ലാ. ആ രംഗത്ത് ഞങ്ങൾ ആരെയും വഷളാക്കല്ലേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം واتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين.